ഇന്ന് നമ്മൾ പത്രവാർത്തകളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പ്രധാനമായും സംസാരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ എക്കോണമിയുടെ പ്രശ്നവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ അധികം വാർത്തകളാണ് വരുന്നത്. അത് കുടുംബതലത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു, ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു, ജനറലായിട്ട് അതെങ്ങനെ പ്രതിഫലിക്കുന്നു, അതൊരു വൈദേശിക അധിനിവേശത്തിൻ്റെതായ തലത്തിൽ എങ്ങനെ അത് നമ്മളെ തകർക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന കുറേയധികം വാർത്തകൾ ഇന്നുണ്ട്. എന്നാലും ആദ്യം നമ്മൾ തുടക്കത്തിൽ ഈ ഇതിൻ്റെ ഒരു കോവിഡ് റിവ്യൂയിങ് എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട്. ഇപ്പോൾ ഡെൽറ്റയുടെ പുതിയൊരു വേരിയൻറ്റിനെ കണ്ടെത്തി പത്തനംതിട്ടയിൽ എന്നുള്ളതാണ് ഇന്നത്തെ പത്രങ്ങളുടെ സംഭാവന. അതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടത് സുപ്രീം കോടതിക്ക് തൃപ്തിയാകുന്നില്ല, കോവിഡ് സർട്ടിഫിക്കറ്റുകൾ അപൂർണമാണ് എന്നാണ്. അതായത് നിങ്ങളെ ഒരു കോവിഡ് രോഗി എന്ന് പറഞ്ഞ് ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ വ്യക്തമായും കോവിഡ് കൊണ്ടാണ് മരിച്ചത് എന്ന് രേഖപ്പെടുത്താതെ ശ്വാസകോശ സംബന്ധമായ രോഗം കൊണ്ട് മരിച്ചെന്നോ ഹൃദ്രോഗം കൊണ്ട് മരിച്ചെന്നോ ഒക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇരിസെ കോവിഡ് ഡെത്ത് എന്നും കൂടി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം കോവിഡ് കൊണ്ട് മരിച്ചതാണെന്ന് വ്യക്തമായിട്ട് മാറ്റി എഴുതിക്കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. കോടതി അതിനേക്കാളും ബഹിരസമാണ്. എന്തുകൊണ്ടാണ് ഡോക്ടർമാർ മറ്റ് കാരണങ്ങൾ കൊണ്ട് മരിച്ച രോഗികൾ കോവിഡ് ഡെത്താണ്, അതായത് കോവിഡ് ഡെത്തെന്ന് കൺഫേം ചെയ്യാൻ കഴിയാത്ത ഒരു ഡോക്ടറെ കൊണ്ട് കോവിഡ് ഡെത്തെന്ന് എഴുതിപ്പിക്കുന്നുവെങ്കിൽ പോലും മരണകാരണം കോവിഡ് ആണ് എന്ന് പറയാൻ കഴിയാത്ത തരത്തിൽ, ഇപ്പോൾ ഒരു ഹാർട്ട് സ്ട്രോക്ക് കൊണ്ടാണ് മരിച്ചതെങ്കിൽ, കാർഡിയക് അറസ്റ്റ് കൊണ്ടാണ് മരിച്ചതെങ്കിൽ, അപ്പോൾ ആ തരത്തിൽ ഉള്ള റിപ്പോർട്ടുകളാണ് എഴുതിക്കൊണ്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ അത് കോവിഡ് ഡെത്താണെന്നുള്ള എഴുതിയിട്ടുണ്ട്. അത് തമ്മിലൊരു വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അത് ശരിയാണ്, ചൂണ്ടിക്കാണിച്ചിട്ട് ഇതൊക്കെ കോവിഡ് കൊണ്ടാണ് മരിച്ചത് എന്നുള്ളതിൻ്റെ ആ കാരണം കോവിഡാണെന്ന് എഴുതിക്കൊണ്ട് വരണം, മാറ്റി എഴുതിക്കൊണ്ട് വരണം എന്നുള്ള അർത്ഥം. അങ്ങനെയാണ് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോടതി എന്ത് പറഞ്ഞു എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ഇതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ യു എസിൽ കേരളത്തിൽ 25,000 പേര് കോവിഡ് കൊണ്ട് മരിച്ചു എന്നാണ് യു എസ് പത്രങ്ങളിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട്. നമ്മളിതിനെക്കുറിച്ച് എന്തു പറയും? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം നമ്മളറിയുന്നത് പോലെ ഇവിടെ ഈ പറഞ്ഞില്ലേ, ഇന്നും പറഞ്ഞില്ലേ, ഒരു അച്ഛനും മകനും മരിച്ചു കോവിഡ് അത്രേ, ഇത് കോവിഡ് ആണെന്ന് പറയുന്നതിന് ആധാരമായിട്ട് അയാളൊരു ലങ് പേഷ്യൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അച്ഛനും മകനും പൊതുവായിട്ട് അങ്ങനെ മരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ ഔട്ട് ഓഫ് നേരത്തെ പറഞ്ഞതുപോലെ പാനിക് ആൻഡ് ഫിയർ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും പൊതുവായി ബാധിച്ച വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കോവിഡിൻ്റെ വൈറസ് അവരവിടെ സൈറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഇതൊക്കെ കോവിഡ് ഡെത്താണെന്ന് പറയത്തക്ക യാതൊരു സാഹചര്യം ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് വെച്ചിരിക്കുന്ന കണക്കുകളിൽ 12,000 വരെ എത്തിയിട്ടുള്ള 12,000 വരെ എത്തിക്കാൻ ഗവൺമെൻറ് പെട്ട പാട് നമുക്കേ അറിയാവൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ്, വേറെ കാരണങ്ങളുണ്ട് മരിക്കുന്നവരുടെ പുറത്തൊക്കെ കോവിഡ് ഡെത്ത്. ഇപ്പോൾ ഉദാഹരണത്തിന് മോഹനം വൈദ്യ മരിച്ചതിന് ശേഷം പോസിറ്റീവായിട്ട് കണ്ടു മരിച്ചതിന് ശേഷം ഒരാൾ ഇതിലുണ്ട് പോസിറ്റീവായിട്ട് കണ്ടിട്ട് അയാളുടെ ഇൻഫെക്ഷൻ്റെ പവർ എന്താണ്, ഇൻഫെക്ഷൻ ശരീരത്തെ ബാധിച്ചു എന്നും പറഞ്ഞ് എങ്ങനെയാണ് നിങ്ങൾ തീർച്ചപ്പെടുന്നത്. ഇറ്റ് ഈസ് ക്വൈറ്റ് അൺസയൻറ്റിഫിക്. മരിച്ച ഒരു ബോഡി നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ ഓട്ടോപ്സി നടത്തിയിട്ട് നിങ്ങളിപ്പോൾ അതിൽ വൈറസിനെ കണ്ടു എന്നുണ്ടെങ്കിൽ ശരിയാണ്, അത് സമ്മതിക്കാം, ഇത് പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടില്ല. വരുന്നതിന് മുമ്പ് നിങ്ങൾ കോവിഡ് അങ്ങ് കൺഫേം ചെയ്യുകയാണ്. ഹൗ ക്യാൻ യു കൺഫേം കോവിഡ്? അപ്പോൾ കോവിഡ് കൺഫേം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ, അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഈ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രമേ നിങ്ങൾ രോഗിയാകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ വൈറസ് ഇതുപോലെ സിമിലർ വൈറസ് ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റില്ല. മരിച്ച ഒരാളുടെ ശരീരത്തിൽ ഇതുപോലെ ഏതെങ്കിലും സിമിലർ വൈറസ് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇസ് എ കോവിഡ് ഡെത്ത് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഒരു കള്ളക്കണക്ക് പെരുപ്പിച്ച് 12,500 രൂപ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോടതിയിൽ നടക്കുന്ന കേസ് എന്ന് വെച്ചാൽ കോമ്പൻസേഷന് വേണ്ടിയാണ്.
കോവിഡത്തിന് കോമ്പൻസേഷൻ വേണം. നമ്മളിപ്പോൾ ഒരു 50,000 പേര് മരിച്ചു അല്ലെങ്കിൽ 100,000 പേര് മരിച്ചു എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്ത് അഥവാ കോടതി ഉത്തരവിടെയാണ് അവർക്കെല്ലാം കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ 100,000 പേർക്ക് കേന്ദ്ര ഗവൺമെൻറ് കോമ്പൻസേഷൻ കൊടുക്കണം, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. അത് സതീശൻ്റെ കണക്കൂട്ടിൽ നല്ലതാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന തകർച്ച പറഞ്ഞില്ലേ, ആ തകർച്ചയെന്ന് ആ തകർച്ചയുടെ ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സമൂഹത്തിന് ജീവിക്കാൻ പറ്റില്ല, അതിൽ ശരിയായ വഴിയുമല്ല. ഇവിടെ ഇപ്പം നമ്മൾ ഇത്രയും കള്ളക്കണക്ക് എഴുതിയിട്ടാണ് 12,000 കൊണ്ടെത്തിച്ചത്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് 25,000 അമേരിക്കക്കാരനാണോ ഇവിടുത്തെ ഇവിടെ എത്ര പേര് മരിച്ചുവെന്ന് US അവിടെ നിന്ന് ഈ റിപ്പോർട്ട് കിട്ടുന്നത്? ഏതർത്ഥത്തിലാണ് US അങ്ങനെ റിപ്പോർട്ട് എടുക്കുന്നത്? കേരളത്തിൽ 25,000 പേര് മരിച്ചു, കോവിഡ് പിടിച്ച് മരിച്ചു എന്ന് US റിപ്പോർട്ട്. അപ്പോൾ ഇവിടെ ദർ ഇസ് സം കൈൻഡ് ഓഫ് മാനിപ്പുലേഷൻ, ദർ ഇസ് സം കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എന്തിനിതിന് വഴങ്ങുന്നു എന്നുള്ളതാണ്, നമ്മളിതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം വെച്ചാൽ ദർ ഇസ് ഫോറിൻ ഇൻ്റർഫിയറൻസ്, അതായത് വൈദേശികമായ ഇടപെടലുകളുണ്ട്. ഇവിടെ എത്ര പേര് മരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് US ഇമ്പീരിയലിസമാണ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് മുതലാളിത്തമാണ് നിശ്ചയിക്കുന്നത് ഇവിടെ എത്ര പേര് മരിക്കണമെന്നുള്ളത്. നമ്മളല്ല നിശ്ചയിക്കുന്നത്, ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു വൈദേശികമായ ഒരു കടന്നുകയറ്റം നമ്മളിപ്പോൾ സ്പ്രിംഗ്ലറിലൂടെ ആദ്യമേ ഒരു ഡാറ്റ അങ്ങോട്ട് ഒരു വൈദേശിക ഈ പറയുന്ന ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൊടുക്കുമ്പോഴേക്ക് അതിൽ നിന്ന് അവർക്ക് ചെയ്യാവുന്ന കൃത്രിമങ്ങൾ അവർ പരമാവധി ചെയ്യും. അവർ പുതിയ പുതിയ വേരിയൻസിനെ ഈ കണ്ടെത്താനോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള സൂത്രങ്ങളോ നമുക്ക് ഉണ്ടാക്കിത്തരും. അപ്പോൾ ഇതിന് നമ്മൾ വശംവദരാകണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധനകാര്യ അധിനിവേശം പോലെ, അതായത് നമ്മുടെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന, എൻ്റെ വീട്ടിൽ ഞാൻ സൗരോർജത്തിൻ്റേതായ ഒരു സ്ഥാപിക്കുമ്പോഴത്തേക്ക് എൻ്റെ നാട്ടിലുണ്ടാക്കിയ സാധനം വാങ്ങിച്ച് അത് ഫിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ ഗവൺമെൻറ്റിനോട് പറയാണ്. അതുകൊണ്ട് നിങ്ങളത് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ഷുഡ് ബി ഫ്രം ഫോറിൻ കമ്പനീസ്. നമ്മളത് സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു വളരെ തുറന്ന ഒരു ഏർപ്പാടാണ്, തുറന്ന് തന്നെ അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ആ തരത്തിൽ ഒരു വൈദേശികമായ ആധിപത്യം, വൈദേശികം എന്നല്ല പറയേണ്ടത്, ഒരു മൾട്ടിനാഷണൽ എന്നല്ല പറയേണ്ടത്, ഒരു ട്രാൻസ്നാഷണൽ, ട്രാൻസ്നാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏത് ഫേം അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനം ഏത് രാജ്യത്തിൻ്റെ ആണ് അതിൻ്റെ ആസ്ഥാനമെന്ന് പറയാനാവാതെ എല്ലാ നേഷൻസിനെ ഒരേപോലെ ഇവരിങ്ങനെ അവരുടെ സ്ഥാപനങ്ങൾ കൊണ്ട് വളഞ്ഞു പിടിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ നേഷൻ എന്ന് പറയുന്ന, നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നതും ഇറലവൻ്റ് ആകേണ്ട ഒരു കാര്യം അവർക്കുണ്ട്. എല്ലാം ട്രാൻസ് നേഷണലാകണം. ട്രാൻസ് ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ ട്രാൻസ് ജെൻഡർ എന്ന് പറഞ്ഞെന്താ, അതിപ്പോൾ അതുമല്ല ഇതുമല്ല എന്നുള്ള രീതിയിൽ ആ നാഷണൽ ഐഡൻറ്റിറ്റി അത് തീർച്ചയായിട്ടും ഇല്ലാതായി തീരണം, അല്ലെങ്കിൽ അത് തേഞ്ഞു മാഞ്ഞു പോകണം. അതിന് മുകളിലൂടെ ഈ തരത്തിലുള്ള സ്ഥാപനങ്ങളുടേതായിട്ടുള്ള താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടണം. അതാണ് ഈ ട്രാൻസ് നാഷണൽ എന്ന് പറഞ്ഞ പ്രയോഗം കൊണ്ട് വരുന്നതാണ്. ട്രാൻസ് എന്ന് വെച്ചാൽ മാറിക്കൊണ്ടിരിക്കുന്നു, ഒന്നും ഒരു നേഷൻ്റേതല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞില്ല US പറയുന്ന 25,000 പേര് ഇവിടെ മരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കേരള ഗവൺമെൻറ് അതിനനുസരിച്ച് ഒരു കണക്കുണ്ടാക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ, USAID നിന്ന് കാശ് കിട്ടണം, USAID കാശ് കൊടുത്തു. ഈ തരത്തിൽ കണക്കുണ്ടാക്കാൻ വേണ്ടി നേരത്തെ കൊണ്ടുവന്ന് മോദിക്ക് കാശ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പ്രസ് റിപ്പോർട്ടും വന്നിട്ടുണ്ട്. നമ്മളിതൊക്കെ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ടാണ് കോടതി പറയുന്നത്. കോടതിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത, കോടതിക്ക് എന്ത് ചെയ്യാനാണ്, കോടതിക്ക് ആ കൺഫ്യൂഷനാണ്. ഇപ്പോൾ ഇവരിത്ര റിപ്പോർട്ടുണ്ടെന്ന് പറയുന്നു, എന്നിട്ട് റിപ്പോർട്ട് മറച്ചു വയ്ക്കുന്നു എന്നും പറഞ്ഞ് പരാതി, കൂടുതൽ പേര് കോവിഡ് കൊണ്ട് മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ കോവിഡ് ഇൻഫെക്റ്റഡ് ആണെന്നുള്ളതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എ കോസ് ഓഫ് ഡെത്ത് കോവിഡ് ആണെന്ന് ക്ലിയറായിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നൊരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകളെയാണ് നിങ്ങൾ കോവിഡ് ഡെത്തിൻ്റെ സർട്ടിഫിക്കറ്റായിട്ട് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഡോക്ടർമാർക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ട്, പല ഡോക്ടർമാർക്കും ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ പുറത്തെഴുതുന്ന ഏതെങ്കിലും മേലധികാരി കോവിഡ് ഡെത്ത് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താലും പരിശോധിക്കുന്ന ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, പരിശോധിക്കുന്ന ഡോക്ടർക്ക് കോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് വുഡ് ബി സം കൈൻഡ് ഓഫ് ഡെത്ത് ദറ്റ് ഇസ് ഡിഫറൻറ്റ്. അതാണ് അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇപ്പോൾ ഈ ഡെൽറ്റ വേരിയൻറ്റ് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ, അതിലും ഒരു പറഞ്ഞില്ല, ഒരു കൊച്ചു പയ്യൻ ഇപ്പോൾ 13-34 കേസ് കണ്ടെത്തിയെന്ന് പറയുന്നു. ഇതെന്താണെന്ന് നമുക്കൊരു വ്യക്തതയില്ല. ഒന്നാമത് ഈ SARS-CoV-2 പറ്റി തന്നെ ഇനിയും വ്യക്തത ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ SARS-CoV-2 എന്ന് പറയുന്ന
ആ സംഭവം 2002 2003 നമ്മൾ അത് കൺസീവ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒന്നിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ന്യൂ സാർസ് സിഒവി എന്നും പറഞ്ഞാണ് സാർസ് സിഒവി 2 തുടക്കം. ന്യൂ സാർസ് സിഒവി എന്നുള്ളതാണ്, അതായത് അന്ന് കണ്ടത്, 2002 കണ്ടത് 2019 നമ്മൾ കണ്ടിരിക്കുന്നു. ഇത് ഒരു പുതിയ സാധനമാണ്, ഒരു പുതിയ സാർസ് സിഒവി ആണ് എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ രണ്ട്, ഇപ്പോൾ നമ്മൾ ഡെൽറ്റ 2 എന്ന് പറയുന്നത് അതിൻ്റെ 2 എന്ന് പറഞ്ഞിട്ട് പുതിയ ഇതിൻ്റേതായ ഒരു മൈക്രോബിനെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. മറ്റതിൻ്റെ ആ വേരിയേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഡെൽറ്റ 1 എന്ന് പറഞ്ഞിട്ട് ഡെൽറ്റ 2 എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സാർസ് സിഒവി 1 എന്ന് പറഞ്ഞതിന് കഴിഞ്ഞതിന് ശേഷം സാർസ് സിഒവി 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഇതിൻ്റേതായ ഒരു മൈക്രോബ് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഇത് നമ്മൾ വി ആർ ഡൂയിങ് എവറിത്തിങ് ഓൺ അസംഷൻ. ഈ തരത്തിലുള്ള ഒരുപാട് പരാധീനതകൾ ഇതിനകത്തുണ്ട്. ഇതിൽ നത്തിങ് ഈസ് കൺഫേംഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നും ഉറപ്പിച്ച് പറയാനാത്ത അവസ്ഥയിൽ, ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ളൊരവസ്ഥയിൽ, നമ്മൾ അഭ്യൂഹങ്ങളുടെ ഈ അവസ്ഥയിൽ നമ്മുടെ സമൂഹത്തിൻ്റെ വ്യാപാരങ്ങളെ ആകെ നിശ്ചലമാക്കി തീർക്കണമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അവിടെ നിന്ന് കുറേ ഡിക്റ്റേറ്റ്സ് വരുന്നുണ്ട്, അവിടെ നിന്ന് അവൻ പറയുന്നത് 25,000 പേര് ഇവിടെ മരിച്ചിട്ടുണ്ട്. നമുക്ക് സുഖമായിട്ടറിയാം, നമ്മളിപ്പോൾ നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇപ്പോൾ 25,000 പേര് അധികമായിട്ട് ഒരു എക്സസ് ഡെത്ത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 2020 എക്സസ് ഡെത്ത് ഉണ്ടാവണമല്ലോ. അത് കേരള ഗവൺമെൻറ് സപ്രസ് ചെയ്ത് വെച്ചേക്കാണോ? അങ്ങനെ ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഒരു എക്സസ് ഡെത്തും ഉണ്ടായിട്ടില്ല, ഡെത്തിൽ കുറവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇൻ്റർനാഷണലായിട്ട് അവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇത്രയും മാസങ്ങൾക്കിടയിൽ, 6 മാസങ്ങൾക്കിടയിൽ പിന്നെ എക്സസ് ഡെത്ത് ഉണ്ടാവുന്നുണ്ട്, 25,000 പേരുടെ എക്സസ് ഡെത്ത് ഉണ്ടാവണം. ഇതൊന്നും യാതൊരു കാരണവശാലും സഹിക്കാനാവാത്ത, അതായത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ കടന്നു കയറിയിട്ട് ഈ തരത്തിലുള്ള അക്രമങ്ങൾ നടത്തിയിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ട് എന്നിട്ട് അവസാനം എത്ര പേര് മരിച്ചിരിക്കണം എന്നുള്ളതിന് അവനൊരു കൽപ്പന കൂടി പുറപ്പെടുവിക്കും കുറേ കഴിയുമ്പോൾ. ഇപ്പോൾ 25,000 പേര് മരിച്ചു എന്നൊരു കള്ളം മാത്രമേ പറയുന്നുള്ളൂ, കുറേ കഴിയുമ്പോൾ അങ്ങനെയല്ല, നിങ്ങളുടെ രാജ്യത്ത് ഈ രോഗം മൂലം ഇത്ര പേർ മരിച്ചിരിക്കണം എന്ന് ഒരു കൽപ്പന തന്നാൽ അവരെ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു കള്ളക്കണക്ക് മുഖേന അല്ലാതെയോ നമ്മൾ ആളുകളെ കൊന്നതായിട്ട് അവരെ ബോധ്യപ്പെടുത്താൻ ബാധ്യസ്ഥമായ രീതിയിലാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ സതീശൻ പറഞ്ഞ പോലെ പണം വരും ഇങ്ങനെ ആകുമ്പോഴത്തേക്ക്. അപ്പോൾ പണത്തിന് വേണ്ടി എന്തും ചെയ്യാമോ എന്നുള്ളതാണ് ഇവിടെ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്നലത്തെ കണക്ക് വന്നു, ഇപ്പോൾ ഇത് റിലീസ് ചെയ്തിട്ട് ശനി ഞായറും കൂടെ ആയി. ശനി ഞായറും ഭയങ്കര ഇത്, ഞാൻ ഇന്നലെ ഉണ്ണിയെന്നൊക്കെ റോഡിൽ പോയിട്ട് ഈ പഴയ പോലെ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ ആ മുറുക്കമൊന്നും കണ്ടില്ല. ആളുകൾ കുറേ കൂടെ ലിബറലായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, പഴയ ദിവസങ്ങളെ പോലെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തിങ്കളാഴ്ചയായിരുന്നു, ഞായറാഴ്ചയും ടെസ്റ്റുകളുടെ എണ്ണം കുറവായിരുന്നു. ഇന്നലെ ടെസ്റ്റുകളുടെ എണ്ണം 77,000 കുറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 160,000-150,000 വരെ ടെസ്റ്റ് നടത്തിയിരുന്ന കേരളത്തിൽ ഈ ടെസ്റ്റുകളുടെ എണ്ണം 77,000 കുറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? അത് നമ്മുടെ ഈ ആരോഗ്യമന്ത്രി വിശദീകരിക്കണം. നിങ്ങളിത് റേസ് ചെയ്തുകൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ ഇത് താഴ്ന്നു വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ താഴ്ന്നു വന്നപ്പോഴത്തേക്ക് എല്ലാം താഴ്ന്നു വരെയാണ്, ഡെത്തിൻ്റെ കൗണ്ട് താഴ്ന്നു വന്നിരിക്കുകയാണ്. 250-300 വരെ എത്തിയിരുന്ന ഡെത്ത് കൗണ്ട് ഇപ്പോൾ അറൗണ്ട് 90 ആയി. ഇന്നലെയും 90 അടുത്ത ഡെത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ ഡെത്ത് തന്നെ കള്ളമാണ്. ഈ പറയുന്നത് പോലെ ഇതൊന്നും കോവിഡ് ഡെത്ത് ആയിക്കൊള്ളണമെന്നില്ല, അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യം. അത് ഡെൽറ്റ എ ആണോ ബി ആണോ അതോ ആദ്യം വന്ന് ഈ ഡെൽറ്റ എന്നോ ആയിത്തീരാത്ത ഈ സാർസ് കോവിഡാണോ, ഇതൊന്നും ഒരു കാര്യം വ്യക്തത ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പം നമ്മൾ കഴിയുന്നത്ര കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാക്കാനും ആ വ്യക്തതയിലൂടെയാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വല്ലാത്തൊരു ഒരു ദുഃഖപ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മളതിനെ അനലൈസ് ചെയ്ത് അതിനെപ്പറ്റിയൊരു വ്യക്തത ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിന് വെളിച്ചം ഉണ്ടാകും. ആ വ്യക്തത ഉണ്ടാക്കൽ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ മെഡിക്കൽ സയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്തിനാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്? നമ്മളിപ്പോൾ ഒരു രോഗിയെ കൊണ്ടു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇൻവെസ്റ്റിഗേഷനാണ് നടത്തുന്നത്. എന്തിനാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്? നമ്മൾ കാര്യങ്ങളുടെ വ്യക്തത രൂപപ്പെടുത്താൻ വേണ്ടിയാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ഇത് അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല ഇവിടെ നടക്കുന്നത്, കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്.
ഒരു ദിവസം 150,000 പേരെ ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾ എന്ത് റിസൾട്ട് ഉണ്ടാക്കാനാണ്? നിങ്ങൾ ആൻറ്റിജൻ ടെസ്റ്റിലൂടെ ആ റിസൾട്ട് ഉണ്ടാകും, ഉണ്ടാക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, അത് തട്ടിപ്പാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത് ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ കണക്കുകൾ ഉണ്ടാക്കുകയും ആരെയോ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ ലോക്ക്ഡൗണുകൾ ഉണ്ടാക്കുകയും നമ്മൾ പട്ടിണി ഉണ്ടാക്കുകയും നമ്മൾ മരണം ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പോൾ ഇന്നലെ ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ കുടുംബം ആത്മഹത്യ ചെയ്തു. അതുകൂടാതെ സ്വർണം വേണ്ട പോലെ കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ഭാര്യയെ കൊല്ലാക്കൊല ചെയ്തു. ഇതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്. അതായത് ഇപ്പം ഞാൻ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സ്ത്രീധനം കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എൻ ഓപ്പൺ ഡീൽ. ഓപ്പണായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ പെൺകുട്ടികളെ ഇപ്പോഴും കല്യാണം കഴിച്ച് അയക്കുകയാണെങ്കിൽ അവരുടെ ഈ സ്വർണം കൊണ്ട് ലോക്കറിൽ വയ്ക്കും. ആ ലോക്കറിൽ വയ്ക്കുന്ന മിക്കവാറും അമ്മായി അമ്മയുടെ പേരിലായിരിക്കും. ഇവിടെ ഈ പാട്രിയാർക്കിയും മറ്റൊന്നുമല്ല, ഇവിടെ ആകെ ഒരു അധികാര ശാസ്ത്രമേ ഉള്ളൂ. അത് പണത്തിൻ്റെ അധികാര ശാസ്ത്രമാണ്. പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ ഈ പണ്ട് ലേവി സ്ട്രോസ് പറയുന്നത് പോലെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി എക്സ്ചേഞ്ച്, ആദ്യം നമ്മൾ ഈ പറഞ്ഞില്ലേ വിളകളെയാണ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഭാഗങ്ങളെയാണ്. പക്ഷേ രണ്ട് ട്രൈബ്സ് തമ്മിലുള്ളൊരു ഹാർമോണിക്ക് വേണ്ടിയായാലും അങ്ങനെ ചെയ്ഞ്ച് വരുന്നത്. കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടികളെ എക്സ്ചേഞ്ച് ചെയ്യുക എന്നാണ് പറയുന്നത്. പെൺകുട്ടികളെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഈ തരത്തിൽ പാസീവായിട്ടുള്ള, ആ തരത്തിൽ വിവാഹത്തിലൂടെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത്. പെൺകുട്ടി ഒരു വീട്ടിൽ, അതായത് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ അങ്ങനെ സങ്കല്പം വരുമ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ ദി പ്ലേസ് ഓഫ് സം ഓബ്ജക്റ്റ്, എന്തെങ്കിലും വിളകളുടെ പേരിൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിൽ വസ്തുവിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് പെൺകുട്ടികളെ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് തുടങ്ങുന്നത്. അത് ഈ ആന്ത്രോപോളജിയുടെ ആദ്യഘട്ടത്തിൽ ട്രൈബ്സ് തമ്മിലുള്ളൊരു ഇടപാടിൽ പറയുന്നതാണ്. അപ്പോൾ ഷീ സ്റ്റാൻഡ്സ് ഫോർ മണി. നിങ്ങൾ വിവാഹം കഴിക്കുകയല്ല യഥാർത്ഥത്തിൽ, നിങ്ങൾ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി നിങ്ങളെ നിങ്ങളുടെ മകളെ ഉപയോഗിക്കുകയാണ്, ഉപയോഗിച്ചിട്ട് ആ തരത്തിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു എക്സ്ചേഞ്ചബിൾ കമ്മോഡിറ്റി എന്നുള്ള രീതിയിൽ സ്ത്രീയുടെ അവസ്ഥ ആയിരുന്നു. നേരത്തെ അതങ്ങനെ ഒരു കമ്മോഡിറ്റി ആയിട്ടില്ലായിരുന്നു, ഒരു മോഡിഫിക്കേഷൻ അവിടെ നടന്നിട്ടില്ലായിരുന്നു. ഹി വാസ് ഹാഫ് എൻ വുമൺ, പകുതിയെങ്കിലും അവൾ സ്ത്രീയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ ഈ പറഞ്ഞില്ല, ഇപ്പോൾ നോളജ് എക്കോണമിയുടെ കാലത്ത് ഈ നോളജ് കമ്മോഡിഫൈ ചെയ്യുമെന്ന് പറയുന്നത് പോലെയാണ് സ്ത്രീയെയും കമ്മോഡിഫൈ ചെയ്യുകയാണ്. നൗ ദി കമ്മോഡിഫിക്കേഷൻ ഈസ് കംപ്ലീറ്റ്, ഇറ്റ് ഈസ് ആൾമോസ്റ്റ് കംപ്ലീറ്റ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് കമ്മോഡിഫിക്കേഷൻ ഓഫ് ഫീമെയിൽ ബോഡി എന്ന് പറയുന്നത്. മെയിൽ ബോഡി ഒരു വലിയ പരിധിയോളം അങ്ങനെ നടക്കുന്നുണ്ട്, അതിൻ്റെ വേറൊരു തലത്തിൽ, അതിൻ്റെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമ്മോഡിഫിക്കേഷനാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഹീസ് എ മീൻസ് ടു അച്ചീവ് മണി എന്നായിത്തീരുമ്പോഴത്തേക്കും മകൻ്റെ ജോലി എന്താണ്? പുറത്തുനിന്ന് പണം കൊണ്ടുവരിക എന്നുള്ളതാണ് മകൻ്റെ ജോലി. അപ്പോൾ ആ വരുന്ന പണം ആണ് പെണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ വരുമ്പോഴുണ്ടാകുന്ന രണ്ട് ബിസിനസ് സംഘങ്ങൾ തമ്മിലുള്ള ഒരു ഉരസലാണ്. രണ്ട് കുടുംബങ്ങൾ രണ്ട് ബിസിനസ് സംഘങ്ങളായിട്ട് മാറുകയും അവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ അതൃപ്തി ഉണ്ടാകുകയും അതൃപ്തി ഉണ്ടാകുമ്പോൾ ഈ പഴയ ഈ നമ്മൾ ഈ അണ്ടർവേൾഡ് ഡോൺസ് തമ്മിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സ്വർണ്ണക്കടത്തുകാർ തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടാകുമെന്ന് പറയുന്നത് പോലെ, അതിൽ സാമാന്യം ആക്രമിക്കാൻ ശേഷിയുള്ളവൻ താരതമ്യേന ദുർബലമായ വിഭാഗത്തെ ആക്രമിക്കുന്നു. ഇപ്പോൾ പെണ്ണിൻ്റെ വിഭാഗം താരതമ്യേന ദുർബലമാണ്, പെണ്ണിൻ്റെ കുടുംബം താരതമ്യേന ദുർബലമാണ്. അപ്പോൾ അതിൽ ഒരു എക്സ്ചേഞ്ച് കമ്മോഡിറ്റി ആയിട്ട് അത് ഹ്യൂമൻസ്, മെയിൽസ് ആസ് വെൽ ആസ് ഫീമെയിൽസ്, ആ ബിസിനസ്സിൽ ഏർപ്പെടുന്നവരൊക്കെ തന്നെ ഈ മനുഷ്യനെ കമ്മോഡിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. മെയിൽസും ഈ ചെറുക്കനും, ചെറുക്കൻ്റെ വീട്ടുകാരും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെറുക്കൻ്റെ വീട്ടുകാർ ചെറുക്കനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? അവനെ ഉപയോഗപ്പെടുത്തുന്നത് പണം കൊണ്ടുവരാനുള്ള ഒരു മീൻസായിട്ടാണ്. ഹീസ് അവനും അതിനുള്ളൊരു ഓർഗനാണ്, ഒരു കമ്മോഡിഫൈഡ് ഓർഗൻ ഫോർ ഗെറ്റിംഗ് സം മണി. മകൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ തരത്തിൽ മോഡിഫൈ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതൊരു ഭീകരമായൊരവസ്ഥയാണ്. ഇത് ഇറ്റ് ഇസ് എ ക്രിപ്റ്റോ ഡീൽ. നമ്മുടെ ഇപ്പോൾ നമ്മൾ സ്വർണ്ണക്കള്ളക്കടത്ത് ചെയ്യുന്നത് പോലെ ഇതൊരു ഒരു സ്ത്രീധനം കൊടുപ്പെന്ന് പറയുന്നൊരു കള്ളക്കടത്താണ്.
ഈ സ്വർണം കള്ളക്കടത്തിനേക്കാളും ഭീകരമായ മനുഷ്യത്വരഹിതമായ ഒരു കള്ളക്കടത്താണ് ഈ സ്ത്രീധന കൈമാറ്റം എന്ന് പറയുന്നത്. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവൾക്ക് കൊടുക്കേണ്ട വീതം അവൾക്ക് ഒരു ഷെയറുണ്ട്, അവൾക്ക് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ സാധാരണയിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ വേണ്ട രീതിയിൽ പണ്ട് കാലത്ത് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുകയും സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന കാലത്ത് അങ്ങനെ വരുമ്പോഴത്തേക്ക് അവൾ വീട്ടിനകത്ത് അടച്ചു കിടക്കുന്നതായതുകൊണ്ട് അവൾ പുറത്തു പോകുമ്പോഴത്തേക്ക് അവളുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി, പോകുന്ന വീട്ടിലൊരു നിലനിൽപ്പിന് വേണ്ടി അവളുടെ ഷെയറ് അവൾക്ക് കൊടുത്തു വിടുന്ന ഒരു ഏർപ്പാടുണ്ട്. കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഷെയറ് അത് ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിലുണ്ട്. അതിന് അതിൻ്റേതായിട്ടുള്ള അപാകതകളുണ്ടായിരുന്നു. പറഞ്ഞാൽ പഴയ സംബന്ധ വ്യവസ്ഥ പോലെ ഇങ്ങോട്ട് എല്ലായിടത്തും ഒരു ഇംബാലൻസ് ഉണ്ട്. ഹൂ ഈസ് ഇൻ പവർ, അത് കാരണവരാണെങ്കിൽ മാട്രിയാർക്കിൽ കാരണവരാണ് പവർഫുൾ എന്ന് പറയുന്നത്. പാട്രിയാർക്കിയിലാണെങ്കിൽ അച്ഛൻ നമ്പൂതിരി ആയിരിക്കും പവർഫുൾ എന്ന് പറയുക. ഇപ്പോൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അച്ഛനോ അല്ലെങ്കിൽ ഈ രണ്ട് ഭാഗത്തും അച്ഛന്മാരുണ്ട്. ഈ ചെറുക്കനൊരു അച്ഛനുണ്ട്, പെണ്ണിനൊരു അച്ഛനുണ്ട്, ചെറുക്കനൊരു അമ്മയുണ്ട്, പെണ്ണിനൊരു അമ്മയുണ്ട്. അവരാണ് രണ്ടുപേരുടെയും ഗാർഡിയൻസ് ആയിട്ട് സാധാരണഗതിയിൽ വരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും ഒരു സിസ്റ്റത്തിൻ്റെ വക്താക്കളായിട്ട് മാറുകയും ബിസിനസ് ഡീലേഴ്സായിട്ട് മാറുകയും അവരുടെ കുട്ടികളെ ആ ബിസിനസ് ഡീലിൻ്റെ വിക്റ്റിംസ് ആക്കുകയും അതിൽ ഈ പറഞ്ഞില്ലേ ഈ കുട്ടികളെ ഈ പുതിയൊരു കാലത്തിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ എൻ്റെ കൊച്ചു എൻ്റെ ഞാൻ പറയല്ലേ എൻ്റെ കൊച്ചു പാഠശാല എൻ്റെ പ്രൈമറി സ്കൂൾ എന്ന് പറയുന്നിടത്ത് നിന്ന് എനിക്ക് കിട്ടുന്നൊരു അനുഭവമുണ്ട്. അവിടെ നിന്ന് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവമുണ്ട്, ഒരു മെൻ്റൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഉണ്ട്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട്, അതായത് ഈ വിദ്യാഭ്യാസത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ഈ IAS IPS ക്രൈസ് മൂന്നാം ക്ലാസ് മുതൽ IASന് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ ഒരു നിരയുണ്ട്. ഈ കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടിംസാണ്. ഇപ്പോൾ ഈ പയ്യന്മാരെ അല്ലെങ്കിൽ കുട്ടികളെ ഈ പെണ്ണ് വീണ്ടും പറഞ്ഞില്ലേ അവൻ്റെ അടികൊള്ളാനായിട്ട് വലിഞ്ഞു കയറി അവിടെ ചെല്ലുക, പീഡനങ്ങൾ സഹിക്കുക, എന്നിട്ട് ആത്മഹത്യ ചെയ്യുകയോ അവൻ കൊല്ലുകയോ ചെയ്യുക. അത് ആത്മഹത്യ ആണെങ്കിൽ പോലും അത് കൊലപാതകമാണ്, ഇസ് എ മർഡർ. അവൾ തനിയെ മരിച്ചതാണെന്ന് പറഞ്ഞാൽ പോലും ഈ തരത്തിൽ പീഡനങ്ങൾ സഹിച്ച ഒരു യുവതി ആത്മഹത്യ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് എ മർഡർ, അതൊരു മർഡറാണ്. അപ്പോൾ ഒരു മർഡറസ് ആയിട്ടുള്ള സൊസൈറ്റി ഉണ്ടാകുന്നത് ഇറ്റ് ഇസ് ഔട്ട് ഓഫ് ഗ്രീഡ് ഫോർ മണി ഫോർ ഗോൾഡ്, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഫോർ മണി യു ക്യാൻ ഡു എനിത്തിങ് എന്ന് സതീശൻ പറയുന്നത്. അത് മരിച്ചു പോയിരിക്കുന്ന നിങ്ങളുടെ അച്ഛൻ അല്ല, ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോയി ഒരു ജോലിക്ക് അപേക്ഷിക്കുകയാണ്, ഡൈയിങ് ഇൻ ഹാർനസ്സിന്. അച്ഛനെ ഒളിപ്പിച്ചുകൊണ്ട് അങ്ങനെ ചില ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവശ്യം അച്ഛൻ മരിച്ചു കിട്ടണേ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മകൻ അച്ഛനെ അപകടത്തിലാക്കാൻ ശ്രമിക്കുന്നത്, അതിൻ്റെ ഒരു കുറ്റബോധമൊക്കെ വരുന്നൊരു സ്നേഹം വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം എന്ന് വെച്ചാൽ അതിൻ്റെ ആ സ്കൂളാണ്, ആ പ്രൈമറി സ്കൂളിൽ ആ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ദൈവത്തെ പറ്റിയുള്ള പ്രാർത്ഥനയാണെങ്കിലും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നൊസ്ട്രാളജിക് ഫീലിങ്സ് ഉണ്ടായി വരുന്നത്. ഇപ്പോൾ അൺഎംപ്ലോയ്മെൻ്റ് ഒരു സിറ്റുവേഷനിൽ മനുഷ്യൻ്റെ ആർത്തി ദുര, അത് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയുള്ള സങ്കല്പങ്ങൾ, കുട്ടികളുടെ മനസ്സ് ഭയങ്കരമായിട്ട് നമ്മൾ നശിപ്പിച്ച് പറഞ്ഞില്ലേ വക്രീകരിച്ച് അവരെ കൊലയാളികളാക്കി മാറ്റുകയാണ്. നൗ വി ഹാവ് എ മർഡറർ. ഒരു പയ്യൻ എങ്ങനെ ഒരു മർഡററായി തീർന്നു, ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ഒരു കൊലപാതകയായി തീർന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് അവിടെ വരുന്നത്. അവനവൻ്റെ ഭാര്യ എന്തുകൊണ്ട് കൊല ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് വരുന്നത്. പിന്നെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഒട്ടും തന്നെ ആശ്വാസകരമല്ല. ഇപ്പോൾ സ്വർണ്ണപ്പണിക്കാരൻ്റെ കുടുംബം ആത്മഹത്യ ചെയ്യുന്നു, കോവിഡിനെ കുറിച്ച് നമുക്ക് വ്യക്തതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞില്ലേ ഒരു കൊച്ചുകുട്ടിക്കാണ് ഈ ഡെൽറ്റ വേരിയൻ്റ് കണ്ടത്, അവന് സുഖപ്പെട്ടു, സുഖപ്പെട്ടത് എങ്ങനെയെന്ന് വ്യക്തമായിട്ട് ഒരു പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത അവൻ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ അവന് സുഖപ്പെട്ടു. ഡെൽറ്റ വേരിയൻ്റ് വരുമ്പോഴത്തേക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്ത് എങ്ങനെ സുഖപ്പെടുത്തുന്നത്, പറ്റില്ല. അപ്പോൾ അതിനകത്ത് ഈ നമ്മളീ പറയുന്നത് പോലെ വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ മുൻകൂട്ടി ഇതാ അവിടെ ഡെൽറ്റ വേരിയൻ്റ് കണ്ടേ എന്നും പറഞ്ഞ ഉടനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഫസ്റ്റ് യു മാസ്റ്റർ ഇറ്റ്, നിങ്ങളതിനെപ്പറ്റി ശരിയായിട്ട് പഠിക്കുക, പഠിച്ച് അതുകൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടോ എന്ന് മനസ്സിലാക്കുക, ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇനിയും ഇത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത്
ഔട്ട് ഓഫ് സം പ്രോഫിറ്റ്. ഇറ്റ് ഈസ് നോട്ട് പ്രോഫിറ്റ്. നമ്മുടെ രാജ്യത്ത് വിൽക്കുന്ന ഒരു രീതിയാണ്. ഈ പറഞ്ഞതുപോലെ കുറേ ഡീലുകൾ നമ്മളുണ്ടാക്കുകയാണ്, അവ്യവസ്ഥിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ധനസമ്പാദനത്തിന് വേണ്ടി. പറഞ്ഞില്ലേ ഒരു ഇറ്റ് ഇസ് എ ക്രിപ്റ്റോ ഡീൽ, അതാണ് പറഞ്ഞത്. ഇതിനെ നമ്മളിപ്പോഴത്തെ ഒരു ക്യാപിറ്റലിസത്തിന് ക്രിപ്റ്റോ ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ക്രിപ്റ്റോ ക്യാപിറ്റലിസം. ഇപ്പോൾ ഈ സ്ത്രീധന സമ്പ്രദായം എന്ന് പറയുന്നത് അതൊരു ക്രിപ്റ്റോ ക്യാപിറ്റൽ എക്സ്ചേഞ്ച് ആണ് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ ഹ്യൂമൻ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ഹ്യൂമൻ അതിൻ്റെ കൂടെ ഒരു അസോസിയേറ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് എൻ എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ പ്രോപ്പർട്ടി, അതാണ് അവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. ഇറ്റ് കംസ് ഫസ്റ്റ്, പിന്നെ അതിൻ്റെ ഒരു അസോസിയേറ്റായിട്ട് ആൾ കൂടി വരുന്നു. അതുകൊണ്ട് ആൾ കോവിഡ് കൊണ്ടാണ് മരിച്ചത് അല്ലയോ മരിച്ചതെന്ന് പറയുന്നത് ഈ പണം കിട്ടുന്നതിനെ ആശ്രയിച്ചിരിക്കണം എന്നാണ് സതീശൻ പറഞ്ഞത്. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ഇന്നിപ്പോൾ വരുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് വരുന്നത്. ഇത് നമ്മുടെ മനസ്സിനെ വല്ലാതെ ദുഃഖിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു പുതിയ തലമുറയെ നമ്മൾ വല്ലാതെ പാഴിക്കളഞ്ഞു. അതിനുശേഷം വരുന്ന, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പൊളിറ്റിക്സിൻ്റെ ഫീൽഡിലായിരിക്കുമ്പോഴും പൊളിറ്റിക്സ് ആസ് ബിസിനസ് എന്ന് പറഞ്ഞ് കൈകാര്യം ചെയ്യുന്നവരാണ് ഈ പുതിയ തലമുറയിലെ ഒട്ടുമിക്കവാറും കുട്ടികൾ. കാര്യം വെച്ചാൽ അവരങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്, ഈ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അത് ഒരു കാര്യം. ഇപ്പോൾ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഇന്ന് എനിക്ക് പത്രങ്ങളിൽ ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയൊരു ഭാഗം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനൊരു 3-4 പത്രം രാവിലെ കണ്ടു. മാതൃഭൂമി കണ്ടു, മനോരമ കണ്ടു, ദേശാഭിമാനി കണ്ടു, ഹിന്ദു കണ്ടു, ഇന്ത്യൻ എക്സ്പ്രസ് കണ്ടു. ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലും ഈ കസ്റ്റംസ് കൊടുത്തൊരു ഷോക്കേഴ്സ് നോട്ടീസുണ്ട്. അത് ഓൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മുടെ ഇന്നത്തെ പത്രങ്ങളുടെ രീതി വെച്ച് അങ്ങനെ ഒരു ഷോക്കേഴ്സ് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ പത്രങ്ങളത് പ്രാധാന്യത്തോടെ കൊണ്ടുവരും. നേരത്തെയും ഈ ഇംഗ്ലീഷ് പത്രങ്ങളും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ വളരെ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതിയിരുന്നു. അത് പറഞ്ഞില്ലേ, ഇതൊരു വേറൊരു രാജ്യത്തിൻ്റെ കോൺസുലേറ്റ് നമ്മുടെ രാജ്യത്ത് വന്ന് നടത്തിയ ഒരു അതിക്രമമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞുകൊണ്ടുവരുന്നൊരു ചെയിൻ, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദനം വേണ്ട, ഞാൻ ഉൽപ്പാദിപ്പിച്ച് തരാം, നീ കഴിച്ചോളൂ എന്ന് പറയുന്നു എന്ന് പറഞ്ഞ ഒരു ഒരു പ്രത്യേകമായ ഒരു സാമ്പത്തിക നിലപാടുണ്ടല്ലോ, പ്രൊഡക്ഷനെ ഉപരോധിക്കുന്ന ഒരു സാമ്പത്തിക നിലപാട്. അതുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ക്രിപ്റ്റോ ഡീൽ ഇവിടെ നടക്കുകയാണ്. മറ്റേതല്ല, ഇറ്റ് ഈസ് ആൻ ഓപ്പൺ ഡീൽ. ഈ സൗരോർജ്ജത്തിൻ്റെ കാര്യത്തിൽ ഓപ്പൺ അല്ലാത്ത ഡീൽസ്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്ന ആദ്യത്തെ ഈ പറഞ്ഞില്ല, എനർജിയുടെ രംഗത്ത് നമ്മൾ എത്രത്തോളം നമ്മളെ തന്നെ സറണ്ടർ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം സംസാരിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്, അതിനപ്പുറമാണ്, അതിനും ഭീകരമാണ് ഈ പറയുന്ന ഈ ക്രിപ്റ്റോ ക്യാപിറ്റലിസം അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ക്യാപിറ്റലിസം. നിങ്ങളീ പറയുന്ന നോളജ് എക്കോണമി, നിങ്ങളീ പറയുന്ന നോളജ് എക്കോണമി ദ ട്രാൻസ്ഫേഴ്സ് യുവർ ഇൻ്റലക്ട് ഇൻ ടു എ പേറ്റൻറ്റ് ദ കമോഡിഫൈസ്. അത് ഇറ്റ്സ് എ ബെയർ അഡ്മിഷൻ ബൈ വേൾഡ് ബാങ്ക്. ഇവിടെ കുറേ പേര് ഈ ഇതിനെപ്പറ്റി നോളജ് എക്കോണമിയെക്കുറിച്ച് എഴുതിയ പ്രബന്ധങ്ങളൊക്കെ ഞാൻ കണ്ടു. ഈ പ്രബന്ധങ്ങളിലൊന്നും വേൾഡ് ബാങ്ക് ഇതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരാണിത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആഗോളതലത്തിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന, നോളജ് എക്കോണമി എക്സിക്യൂട്ട് ചെയ്യുന്നത് അവരാണ്. അവരാണ് പറയേണ്ടത് നിങ്ങൾ തത്വത്തിൽ എന്തോ എഴുതി വെച്ചോ, തത്വത്തിൽ എന്തോ എഴുതി വയ്ക്കുന്നുള്ള പ്രസക്തമല്ല ഇത്. ഇത് പുതിയൊരു ബ്രഹ്മനീതിയാണ് അല്ലെങ്കിൽ മറ്റേ ബ്രഹ്മജ്ഞാനത്തിൻ്റെ പുതിയൊരു അവസ്ഥയാണെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ ഇത് പറഞ്ഞില്ലേ പഴയ ഐഡിയലിസത്തിൻ്റെ വരവാണ്, ആ തരത്തിലുള്ള തർക്കവിതർക്കങ്ങളിൽ ഒക്കെ ഏർപ്പെടാം. ബട്ട് അറ്റ് ദി ലെവൽ ഓഫ് എക്സിക്യൂഷൻ വാട്ട് ഈസ് ഇറ്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നത് വേൾഡ് ബാങ്കാണ്. അതിനെ സ്പർശിച്ച് ഇവിടെ ഈ നോളജ് എക്കോണമിയെപ്പറ്റി വെബിനാർ നടത്തുന്ന ഒരാൾ ഒരക്ഷരം പറയുന്നില്ല. അതാണ് അതിലെ ഏറ്റവും വലിയ കാപട്യം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ക്രിപ്റ്റോ ഡീൽ. അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ഒളിച്ചു വയ്ക്കപ്പെടുന്ന ചില കടത്തലുകൾ എന്ന് പറയുന്നുണ്ട്. ആ ഒളിച്ചു വയ്ക്കപ്പെടുന്ന കടത്തലുകൾ യഥാർത്ഥത്തിൽ പരസ്യമാക്കപ്പെടുന്ന കരാറുകളെക്കാളും, ഒളിച്ചു വയ്ക്കപ്പെടുന്ന കരാറുകളും കടത്തലുകളും ഒരു ആധിപത്യ തലത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ത്യൻ എക്കോണമി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ ആദ്യം ഈ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ചയിൽ വരുമ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ടമായിട്ട് പറയാൻ ആഗ്രഹിച്ചതാണ്.
ഇപ്പോൾ അതിലേക്ക് ഒരു ഓപ്പണിംഗ് പോലെയാണ് ഇന്നലത്തെ പത്രവാർത്തകൾ. പത്രവാർത്തയിൽ ആദ്യം നമ്മൾ ചാനലുകളിലൂടെ വാർത്ത കണ്ടെത്തുന്നു. അതിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഇ ഡി എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ നടത്തുകയാണ്, അല്ലെങ്കിൽ കോടതിയിൽ ഈ പറഞ്ഞില്ലേ ഒരു കമൻറ്റ് കോടതി പറയുകയാണ്, അത് വളരെ വാർത്താ പ്രാധാന്യത്തോടെ പത്രങ്ങൾ കൊടുക്കാറുണ്ട്. അത് കൊടുക്കേണ്ടതല്ല, അത് കോടതികൾ വിലക്കേണ്ടതാണ്. അത് കോടതിയിൽ ഒരു ഇത് നടക്കുമ്പോൾ, ഒരു വാദപ്രതിവാദം നടക്കുമ്പോഴത്തേക്ക് ചില ഒബ്സർവേഷൻസ് കോടതിയിൽ നിന്നുണ്ടാകും. എന്നുവെച്ചാൽ ഇറ്റ് നീഡ് നോട്ട് ബി ഫൈനൽ. അത് നമ്മൾ വാദപ്രതിവാദത്തിൻ്റെ ഘട്ടത്തിൽ കോടതിക്ക് ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങൾ, സംശയങ്ങൾ കോടതി ചോദിക്കുകയാണ്. അത് ഒരു വലിയ കാര്യമായിട്ട് കോടതി അങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു എന്നും പറഞ്ഞ് നടത്തുന്ന ഒരു റിപ്പോർട്ടിങ്ങാണ് നമുക്കുള്ളത്. അത് ശരിക്കും കോടതി മര്യാദകൾക്ക് പോലും വിപരീതമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇ ഡി എന്ത് റിപ്പോർട്ടാണ് ആരെ പറ്റി കൊടുത്തിട്ടുള്ളത്, ഇ ഡിക്കെതിരെ എന്ത് കേസാണ് കൊടുത്തിട്ടുള്ളത്, ആ കേസിൻ്റെ അഫിഡവിറ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അത് ആ എൻ്റെ ചാനലിലിട്ട് ആൻഡ് ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ് ഫോർ മൈ ചാനൽ എന്ന് പറഞ്ഞിട്ട് അത് എൻ്റെ ചാനലിൻ്റെ കൈവശം എന്നും പറഞ്ഞിട്ടാണ് ചാനൽ പബ്ലിഷ് ചെയ്യുന്നത്. നോക്കൂ, എന്തൊരു കഷ്ടമാണിത്. അതൊരു സീക്രട്ട് ഡോക്യുമെൻ്റ് അല്ല, ഇറ്റ് ഇസ് എ പബ്ലിക് ഡോക്യുമെൻ്റ്. ഇപ്പോൾ ഒരു ക്ലാസിഫൈഡ് ഡോക്യുമെൻ്റ് അല്ലാത്ത ഏതും നമുക്ക് പബ്ലിഷ് ചെയ്യാം, അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു കോടതിയുടെ പരിധിയിൽ വരുന്ന ചില കാര്യങ്ങൾ. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ സെക്ഷൻ 6 അനുസരിച്ച് കൊടുക്കുന്ന ഒരു പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ല. ഒരു ഇൻ ക്യാമറ എക്സാമിനേഷൻ നടക്കുന്നു, അത് പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പത്രത്തിൽ കൊടുക്കാൻ പാടില്ലാത്തതായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നലെ ചാനലുകളിലൂടെ വന്ന വാർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. വാർത്ത എന്ന നിലയിൽ അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഈ ഒരു പറഞ്ഞില്ലേ ഒരു ക്രിപ്റ്റോ ക്യാപിറ്റലിസത്തിൻ്റെ ഈ ഒളിവ് ഈ പ്രമാണങ്ങളും ഒളിഞ്ഞ കടത്തലുകളും അതിൻ്റെ ഒരു പരമ്പര 1995 തന്നെ കേരളത്തിൽ ആരംഭിക്കുന്നുണ്ട്. അത് പിന്നെ പറഞ്ഞില്ലേ, അത് ഈ കള്ളക്കടത്തിനെ പോലെ തന്നെ കുറ്റകരമായ ഒരു സംഭവമാണ്. ഇത് നമുക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അന്നിപ്പോൾ ഇ ഡി അന്നും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഈ പറഞ്ഞില്ലേ 16 കോടി കള്ളക്കടത്ത് നടത്തിയിട്ട് ഇ ഡിക്ക് അത് കണ്ടെത്താനുള്ള ബാധ്യതയില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റിന് അതിൽ യാതൊരു താല്പര്യവുമില്ല. 16 കോടി FCRA വയലേറ്റ് ചെയ്തുകൊണ്ട് വന്നു എന്ന് ഒരു വിചാരണ നടത്തിയതിന് ശേഷം കോടതി ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാകുകയാണ്. അപ്പോൾ സംതിങ് ഹാസ് ബീൻ സ്മഗിൾഡ്. അതിൽ പണം മാത്രമല്ല സ്മഗിൾ ചെയ്തത്, എ പ്രോജക്റ്റ് ഓൾസോ വാസ് സ്മഗിൾഡ്. ആ പ്രോജക്റ്റിൻ്റെ രഹസ്യ സ്വഭാവം ഉള്ളതായിരുന്നു. അതിൻ്റെ രഹസ്യ സ്വഭാവം ബിക്കോസ് ഇറ്റ് ഈസ് ആൻറ്റി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ആൻറ്റി സ്റ്റേറ്റ് ആകും എന്നുള്ള അപ്രിഹെൻഷൻസ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, അതിൻ്റെ അവതാരകർക്ക് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് സ്മഗിൾ ചെയ്യാനേ പറ്റൂ, എ പ്രോജക്റ്റ് വാസ് സ്മഗിൾഡ്. അതാണ് പറഞ്ഞത് ഇതൊരു ക്രിപ്റ്റോ ക്യാപിറ്റലിസം എന്ന് പറയാവുന്ന രീതിയിൽ. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കി, ബിറ്റ്കോയിൻ ഉണ്ടാക്കി, ഒരു പാരലലായിട്ടുള്ളൊരു കറൻസി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമി എങ്ങനെ ബാധിക്കുമെന്നോർത്ത് ഇന്ത്യക്ക് ഭയമുണ്ട്. പക്ഷേ ഒരു രാജ്യം, ഒരു സൗത്ത് അമേരിക്കൻ രാജ്യം ക്രിപ്റ്റോ കറൻസിയെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു കാര്യമുണ്ട്. അങ്ങനെ ഒരു രാജ്യം അക്സെപ്റ്റ് ചെയ്യുന്നതിനൊരു കാര്യമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രഗ്സിൻ്റെയും മറ്റുമൊക്കെ ഒരു ബിസിനസ് കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. നമ്മളീ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ടൂറിസത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ടൂറിസത്തിനെ മറ്റൊരു ലെവലിൽ കൊണ്ടുപോയി അതിനെ ഒരു വരുമാനമാക്കി തീർക്കുന്ന രാജ്യങ്ങൾ പോലെ ഉണ്ട്. നമ്മളിപ്പോൾ തെക്കേ അമേരിക്കയെ ഇവരുടെ ഒരു അധിനിവേശം കൊണ്ട് അവർ തകർത്ത് കഴിഞ്ഞതിന് ശേഷം, അമേരിക്ക തകർത്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കൊളംബിയ പോലെയുള്ള രാജ്യങ്ങൾ, ഈ പറഞ്ഞില്ലേ കാപ്പി കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകൻ അതിന് പകരം ഈ തരത്തിൽ മറ്റുള്ള ആ ഡ്രഗ്സിൻ്റേതായിട്ടുള്ള ക്രോപ്സാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിൽ കൃഷി തന്നെ മാറിയിട്ടുണ്ട് ചില രാജ്യങ്ങളിൽ. അവർക്ക് ഒരു പക്ഷേ ക്രിപ്റ്റോ കറൻസി അക്സെപ്റ്റബിളായി തരാം. എന്നുവെച്ചാൽ അങ്ങനെ ഒരു എക്കോണമി വരുന്നുണ്ട്. ആ എക്കോണമി മാസ്റ്റർ ചെയ്യുന്നവരാണ്. ഇപ്പോൾ
പറഞ്ഞില്ലേ ഇപ്പോൾ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ ആ കാപ്പിക്ക് പകരം കൊക്കൈൻ കൃഷി ചെയ്യുന്നതാണ് വാർത്ത വരുന്നത്. നമ്മളിപ്പോൾ ജലവൈദ്യുത പദ്ധതിക്ക് പകരം കഞ്ചാവ് കൃഷി ചെയ്യുന്നു സൈലൻറ്റ് വാലിയിൽ, അത് വേറൊരു തരത്തിൽ നടത്തുന്നൊരിതാണ്. തമ്മിൽ പാരലൽസ് ഉണ്ട്, ഇല്ല എന്നൊക്കെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ തരത്തിൽ ഒരു ക്രിപ്റ്റോ കറൻസി വന്നപ്പോൾ വായി എ സൗത്ത് അമേരിക്കൻ നേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു, വാസ് റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്. പിന്നെ ബ്രസീലിൻ്റെയൊക്കെ പല നിലപാടുകളും നമുക്കൊരു സ്പെഷ്യൽ കേസായിട്ട് എടുക്കേണ്ടി വരും. അതായത് കേരളത്തിൽ ഈ കള്ളക്കടത്ത് നടത്തുമ്പോൾ അതിനോടൊപ്പം ഈ അതിൻ്റെ ഒരു പരീക്ഷണ വേദിയാക്കിയത് ബ്രസീലാണ്, മറ്റൊരു രാജ്യം ബ്രസീലാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രസീലിന് നമുക്കൊരു സ്പെഷ്യൽ കേസ്, അവർ ഇതിനെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ എടുക്കുന്ന ചില ബിഹേവിയറിംഗ് ആയിട്ടുള്ള വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള, ഇപ്പോൾ ഈ ഇതിൻ്റെ കോവിഡ് വരുമ്പോൾ തന്നെ അവരെടുത്തിട്ടുള്ള വളരെ ബിഹേവിയറിംഗ് ആയിട്ടുള്ള സ്ട്രെയിഞ്ച് ആയിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. വാർത്തകൾ എന്ന് വെച്ചാൽ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ ആക്കില്ല. അവിടെ കേരളത്തിൽ 25,000 പേര് കോവിഡ് പിടിച്ച് മരിച്ചു എന്ന് US മീഡിയ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക്, പണ്ട് ഈ പറഞ്ഞതുപോലെ അവിടെ സൂററ്റിൽ ബ്യൂബോണിക് പ്ലേഗ് പടർന്നു പിടിക്കുകയാണെന്ന് ന്യൂയോർക്കർ റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് അത് വി കുഡ് ഡിസ്പ്രൂവ് ഇറ്റ്. അന്ന് ഈ ഡോക്ടർമാരുടെ ജോലി എന്ന് പറയുന്നത് വസ്തുത പുറത്തു കൊണ്ടുവരികയായിരുന്നു, ആൻഡ് ദി ഡോക്ടേഴ്സ് കുഡ് ഡിസ്പ്രൂവ് ഇറ്റ്. അതുപോലെ ഇപ്പോൾ 25,000 എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, 50,000 നമുക്ക് ഇതില്ല, എത്ര പേര് മരിച്ചുവെന്ന് നിങ്ങളങ്ങ് കണക്കാക്കിയാൽ മതി എന്ന് പറയുന്നൊരവസ്ഥയിലാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അതല്ല. ഇപ്പോൾ എക്കോണമിക്ക് ഈ പറഞ്ഞ ഒരു ഓപ്പൺ എക്കോണമി എന്നുള്ള ഒരു തരത്തിൽ നിങ്ങൾ ഘാട്ട് കരാറുണ്ടാക്കുന്നു. ഘാട്ട് കരാറിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ഈ പല രാജ്യങ്ങളുടെ മേലും ഈ തരത്തിലുള്ള ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ അവരുടെ ഏജൻ്റായിട്ടുള്ള രാഷ്ട്രങ്ങൾ, അമേരിക്ക പോലെയുള്ള രാഷ്ട്രങ്ങൾ ചില വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഉൽപ്പാദനത്തെ ഉപരോധിക്കാൻ വേണ്ടി ഈ ഒരു പാരിസ്ഥിതികവാദം ലോകമെങ്ങും പടർത്തുന്നു. ഇതൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പാരിസ്ഥിതികവാദം എന്ന് പറയുന്നത് അധിനിവേശത്തിൻ്റെ ഏറ്റവും ശക്തമായ ഉപകരണമാണ്. അതായത് ഇപ്പോൾ ആഫ്രിക്കയിലും മറ്റുമൊക്കെ അതിനെതിരെ ഈ പാരിസ്ഥിതികവാദം എന്ന് പറയുന്നത് ഉൽപ്പാദനത്തെ ഉപരോധിക്കാനുള്ള ഈ ഇവരുടെ കൊളോണിയൽ തന്ത്രമാണെന്നും പറഞ്ഞ് അതിനെതിരെയുള്ള പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്, അതിനെതിരെയുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾ. എന്നുവെച്ചാൽ ആഫ്രിക്ക നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആണെന്ന് തോന്നുന്നു ബുദ്ധിയുടെ കാര്യത്തിൽ. പക്ഷേ ഇവിടെ പാരിസ്ഥിതികവാദം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ദൈവം എന്ന് പറയുക, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ഫാഷനബിളാവും, നമ്മളെങ്ങനെ മോഡേൺ ആവും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നൊരു ജനതയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പാരിസ്ഥിതികവാദത്തിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്നും അത് നമ്മളെ വീണ്ടും കോളണൈസ് ചെയ്യാൻ വേണ്ടിയാണെന്നും നമ്മുടെ പ്രൊഡക്ഷനെ ഉപരോധിക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പുസ്തകങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, ആ പുസ്തകങ്ങൾ ഇവിടെയും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കണ്ടൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. ആ തരത്തിലുള്ള ഒരു ഉപരോധം നമ്മളെ കൊണ്ട് അക്സെപ്റ്റബിൾ ആക്കിയിട്ട് പരസ്യമായിട്ട് നമ്മളെ കീഴ്പ്പെടുത്തുന്ന ഒരു പരസ്യമായിട്ട് നമ്മളൊരു കരാറിൽ ഒപ്പുവെപ്പിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു ക്യാപിറ്റലിസത്തിൻ്റേതായ ഒരു എക്കോണമി ഉണ്ട്. അപ്പോൾ അത് വരുമ്പോഴാണ് നമ്മൾ പറഞ്ഞ അവസാനം നോളജ് എക്കോണമി വരുമ്പോഴും നമ്മളത് ബഡ്ജറ്റിൽ എഴുതി വയ്ക്കുമ്പോഴും ഇപ്പോൾ ഇവിടെ നമ്മളത് പരസ്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യാം. കിഫ്ബിയെ നമ്മൾ ഒരു ആക്റ്റായിട്ട് കൊണ്ടുവരുമ്പോഴും കുറേ കാലം നമ്മൾ അതങ്ങനെ തന്നെ വെച്ചിരുന്നു ആക്ടിവേറ്റ് ചെയ്യാതെ. എന്നിട്ട് ഇപ്പോൾ നോളജ് എക്കോണമി വരുമ്പോഴത്തേക്ക് നോളജ് എക്കോണമിയെ നമ്മൾ വേറൊരു രൂപത്തിൽ അവതരിപ്പിച്ചിട്ട്, അതായത് അതിൻ്റെ വാട്ട് ഇസ് ദി റിയാലിറ്റി ബിഹൈൻഡ് ഇറ്റ്, അതിൻ്റെ എക്കോണമി എന്താണ് എന്നുള്ളതിനെ പറ്റിയുള്ള വസ്തുത മൂടി വെച്ചിട്ട് വേറെ ചില ഒരുപാട് വാചക കസർത്തുകളുണ്ട്, നമ്മൾ വേറെ തരത്തിലുള്ള സെമിനാറുകൾ നടത്തിയിട്ട് എന്തോ വലിയ അത്ഭുതമാണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നടത്തുകയാണ്. അതൊക്കെ ഈ ഓപ്പൺ ലെവലിൽ നടക്കുന്നതാണ്. ഇപ്പോൾ പാരിസ്ഥിതികവാദം വരുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിൽ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസിൻ്റെ കൃത്യമായിട്ടുള്ള താല്പര്യമുണ്ട്. നമ്മുടെ ഈ പ്രകൃതി വിഭവങ്ങളും നമ്മളുമായിട്ട് ഇൻട്രാക്ഷൻ പാടില്ല. പ്രകൃതിയെ അതായിട്ട് തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരിസ്ഥിതിയെ അതായി തന്നെ നില സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഡെവലപ്മെൻറ്റ് നടത്തുക. അങ്ങനെ ഡെവലപ്മെൻറ്റ് നടത്തുമ്പോഴത്തേക്ക് നമ്മൾ റോഡും പാലമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് പരിസ്ഥിതിക്ക് ചെറിയ ചെറിയ ഉടവുകളൊക്കെ ഉണ്ടാകും, പക്ഷേ അത് കുഴപ്പമില്ല, അത് നടന്നോട്ടെ. അതാണ് സാഹിബിൻ്റെ ഉപദേശം. അതനുസരിച്ച് നമ്മൾ കിട്ടുന്ന കാശ് മുഴുവനും അതുണ്ട്. അവർ പറയുന്നത് സസ്റ്റൈനബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊരു റെയിൽപാത ഉണ്ടാക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ഗ്യാസ് ലൈൻ വലിക്കുമ്പോഴത്തേക്ക് കുറേയധികം ഭൂമി, കൃഷിഭൂമി നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ട് അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് അഡ്വേഴ്സായിട്ട് ബാധിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ നമ്മുടെ വിഭവങ്ങൾക്ക് മേൽ നമ്മൾ ഉൽപ്പാദനം നടത്താതിരിക്കണം.
അവർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് വെച്ചാൽ നോൺ പ്രൊഡക്റ്റീവ് ഡെവലപ്മെൻറ്റ്, അതായത് പ്രൊഡക്ഷൻ അവോയ്ഡ് ചെയ്ത ഡെവലപ്മെൻറ്റിനെയാണ് അവർ സസ്റ്റൈനബിൾ ടു സസ്റ്റെയിൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമ്മളിവിടെ സുസ്ഥിര വികസനം എന്നൊക്കെയാണ് അതിന് ഇത് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാൻ മേലെ സസ്റ്റൈനബിൾ എന്ന് കേൾക്കുന്നു. നമ്മൾ ഉണ്ട് കൊള്ളാം, സസ്റ്റെയിൻ ചെയ്യുന്ന ഡെവലപ്മെൻ്റ് അല്ലേ? ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്? ഡെവലപ്മെൻറ്റ് കനോട്ട് ബി സസ്റ്റെയിൻഡ്. ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, അത് ഒരിക്കലും അങ്ങനെ നിലനിർത്തുന്ന എന്ന് പറയുന്ന ഒരു ഡെവലപ്മെൻ്റ് അല്ല. ഒന്നിനെ അതായി തന്നെ നിലനിർത്താൻ പറ്റില്ല, അതിൽ ഗ്രോത്ത് ഉണ്ടാവും ഡെവലപ്മെൻറ്റിൽ. അപ്പോൾ പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇവിടെ സസ്റ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത് പരിസ്ഥിതിയുടെ കന്യകാത്വം, ദി വെർജിനിറ്റി ഓഫ് ദി എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം എന്നാണ് അവരുദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ്. പരിസ്ഥിതിയുടെ കന്യകാത്വം അതേപടി നിലനിർത്തണം എന്ന് പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതിനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് സാഹിബ് ഉദ്ദേശിച്ചത്. നമ്മളിവിടെ എന്തിനും എടുത്ത് സുസ്ഥിരമെല്ലാം സ്ഥിരമായും ഡെവലപ്മെൻറ്റ് വരും. ഒരു പറഞ്ഞല്ലോ, കെട്ടിടം കെട്ടിയിട്ടാൽ അത് സ്ഥിരമായിട്ട് നിന്നുകൊള്ളും. കുട്ടികളില്ലെങ്കിലും കെട്ടിടം ഗംഭീരമായിരിക്കും, ഹൈടെക് വിദ്യാലയം ആയിരിക്കും. അതാണ് നമ്മുടെ ഒരു തീസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നത് എന്തിനാണ്, അതെന്തിനാണ് പ്രചരിപ്പിച്ചത്? നമ്മളതിൽ കയറി പിടിച്ചിട്ട് കാട്ടിലെ തടിവെട്ടി എന്ന് പറഞ്ഞിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇല്ലാതാവില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രീതിയിൽ ഖനനം നടത്തുകയോ നിങ്ങളുടെ കൽക്കരി പാടങ്ങളിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഖനനം നടത്തുകയോ ചെയ്താലേ അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വിപരീതമായി വരും. അതുകൊണ്ട് നിങ്ങൾ കൽക്കരി പാടങ്ങൾ പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇതാണ് ഇവരുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ടു സസ്റ്റെയിൻ എൻവയോൺമെൻറ്റ് ആസ് ഇറ്റ് ഈസ്, അതായത് അതിനൊന്ന് തോണ്ടുക പോലും ചെയ്യാതെ. എൻവയോൺമെൻറ്റ് നമുക്ക് ഒരു ഇപ്പോൾ ഒരു ദത്തമായ ഒരു പരിസ്ഥിതി ഉണ്ട്, ആ പരിസ്ഥിതിയെ അതായി തന്നെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് അഭ്യാസം ഡെവലപ്മെൻറ്റ് വേണമെങ്കിലും നടത്തിക്കോ. പക്ഷേ ഇവിടെ പറഞ്ഞില്ലേ, ഇപ്പോൾ പാറമടയിലെ പറഞ്ഞില്ലേ, മീൻ വളർത്തിയാലും ഇല്ലെങ്കിലും അവിടെ സ്ഫോടനങ്ങളുണ്ടാകുന്നുണ്ട്. പിന്നെ ഒരു ഈ പറഞ്ഞതുപോലെ ഇതൊരു ക്വട്ടേഷൻ കാലമാണ്, ലോക്ക്ഡൗൺ കാലം എന്ന് പറഞ്ഞു. അവിടെ ഈ കള്ളക്കടത്തിന്, ഈ ലോക്ക്ഡൗൺ കാലത്ത് എന്തായാലും നമ്മൾ കൂടുതലും കേട്ടത് സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ വാർത്തകളാണ്. അപ്പോൾ ആളുകൾ ഈ തെരുവുകളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് ക്രിമിനൽസിന് കൂടുതൽ സാധ്യത ഉണ്ടാകും. അവിടെ പോലീസുകാർ പിന്നെ ആളുകളൊക്കെ പോയി കഴിഞ്ഞാൽ പോലീസുകാരും നോക്കും. പോലീസുകാരും പോയി കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർ ഇനി അങ്ങനെ രാത്രിയൊന്നും ആരും ഇറങ്ങിടക്കാനില്ലെന്ന് പറഞ്ഞാൽ പോലീസുകാർ 7 മണിക്ക് കട കൂട്ടാൻ പറഞ്ഞ് 7 മണിക്ക് കട കൂട്ടിയിട്ട് എല്ലാവരും സ്ഥലം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജ്യം കള്ളക്കടത്തുകാർക്കും കള്ളന്മാർക്കും ഉള്ളതാണ്. പണ്ട് മുതലേ അങ്ങനെ ആണല്ലോ. അപ്പോൾ അത് വ്യാപകമാകാൻ നമ്മുടെ ഈ ലോക്ക്ഡൗൺ വലിയൊരു പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതല്ല, അതിൻ്റെ ഒരു മെയിൻ തീം അതല്ല, അതിൻ്റെ ഒരു മെയിൻ കറണ്ട് അതല്ല. ഞാൻ പരിസ്ഥിതിവാദത്തിലോട്ടും വരാം. ഇതെല്ലാം ഇതായിട്ട് ഇൻ്റർലോക്ക്ഡാണ്, പരസ്പരം ഇൻ്റർലോക്ക്ഡായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു സ്ത്രീധനത്തിൻ്റെ കാര്യം മുതൽ നമ്മൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതും പറഞ്ഞില്ലേ, ഒരു സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ വേറൊരു രൂപമാണ്. അപ്പോൾ ആ തരത്തിൽ ഈ പറഞ്ഞില്ലേ, വളരെ മർഡറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, രണ്ട് ഭാഗങ്ങളുണ്ട് ഈ അധിനിവേശത്തിന്. രണ്ട് ഭാഗങ്ങളുണ്ട് നമ്മുടെ എക്കോണമിയെ തകർക്കുന്ന അധിനിവേശത്തിന്. രണ്ട് ഭാഗങ്ങളുണ്ട് അതിൽ. ഒരു ഭാഗം ഞാൻ ഈ ഫ്യൂവലിൻ്റെ കാര്യം പറഞ്ഞ് അതെല്ലാം ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെൻ്റായി പരസ്യമായിട്ട് വെളിച്ചത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അതേസമയം ഞാൻ ആദ്യം സൂചിപ്പിച്ച PDSന്റെ ആ കാര്യം, അതൊരു ഒളിവ് കരാറും ഒരു പദ്ധതിയുടെ ഒളിവ് കള്ളക്കടത്തുമാണ്. ഒരു പദ്ധതി കള്ളക്കടത്ത് ചെയ്യുകയാണ്, അന്നത് കള്ളക്കടത്തായിട്ട് ചെയ്യാൻ പറ്റൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓബ്ജക്റ്റീവ് ഒരു പരസ്യമായിട്ട് പറഞ്ഞിരുന്നു. എന്താണ്? അബോളിഷൻ ഓഫ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ടു വീക്കൻ ദി സ്റ്റേറ്റ്. അതിനു വേണ്ടിയാണ് നമ്മളിത് കൊണ്ടുവരുന്നത് എന്ന് PDS അവതരിപ്പിക്കുമ്പോൾ, PDSന് എന്ന് പറയുന്ന പദ്ധതിയെപ്പറ്റി ആദ്യമായിട്ട് കാണുന്ന ഒരു രേഖ ഞാൻ കാണുന്നത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ നിന്നാണ്. അവരുടെ രേഖയിൽ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, MP പരമേശ്വരൻ ശിഷ്യരും തുറന്നെഴുതുന്നുണ്ട്, ടു ടേക്ക് എവേ സ്റ്റേറ്റ് ഫ്രം ദി വില്ലേജ് റൂൾ, അല്ലെ വില്ലേജിൻ്റെ ഭരണത്തിൽ നിന്ന് സ്റ്റേറ്റിനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക. എന്ന് വെച്ചാൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാ സ്റ്റേറ്റുകളും ജനദ്രോഹപരമാണ്, രാഷ്ട്രത്തിലെ എല്ലാ സ്റ്റേറ്റുകളും ജനദ്രോഹപരമാണ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദബുദ്ധികളുടെ ഒരു പന്നിക്കൂടാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും, നമ്മുടെ കേരളത്തിലെ ഈ പറഞ്ഞില്ലേ
ഈ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ സംസ്ഥാന ഭരണകൂടം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ജനദ്രോഹപരമാണ്. ആ ജനദ്രോഹത്തിൻ്റെ ഭാഗമാണ് ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആൻറ്റി പീപ്പിളാകും, അധികാരമിരിക്കുന്നവർ ആൻറ്റി പീപ്പിളാകുക സ്വാഭാവികമാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഭരണകൂടത്തിൽ നിന്നുള്ള മോചനമാണ് ആവശ്യമെന്ന് ആവശ്യപ്പെടുന്ന ചില ഗ്രൂപ്പുകളുണ്ടായി വരും. അവർക്ക് ഫൈനാൻസിങ് ഉണ്ടാകും. അത് മിക്കവാറും ഫിനാൻസ് ചെയ്യുന്നത് വിദേശ ശക്തികളായിരിക്കും, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളായിരിക്കും. അപ്പോൾ ഭരണകൂടം എന്ന് പറയുന്നത് ജനവിരുദ്ധമാണ്, ജനവിരുദ്ധ ഭരണകൂടത്തിനെതിരെ എന്നൊരു മുദ്രാവാക്യം ഇപ്പോൾ മാവോയിസത്തിൻ്റെ കാലം മുതൽ ഉണ്ടാകുന്നതാണ്. അതായത് ഇപ്പോൾ സ്റ്റേറ്റിനെ അബോളിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡസൻ മീൻ സ്റ്റേറ്റ്, സ്റ്റേറ്റ് വിച്ച് ഈസ് ആൻ അപ്പാരറ്റസ് ഓഫ് ക്യാപിറ്റലിസം, ക്യാപിറ്റലിസത്തിൻ്റെ അപ്പാരറ്റസ് ആകുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ സ്റ്റേറ്റിനെ നമ്മൾ വേണ്ടെന്ന് പറയുന്നത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ന്യൂ ക്യാപിറ്റലിസത്തിൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്നാഷണൽ ക്യാപിറ്റലിസത്തിൻ്റെ അല്ലെങ്കിൽ ക്രിപ്റ്റോ ക്യാപിറ്റലിസത്തിൻ്റെ അവിടെ നിന്ന് രഹസ്യമായിട്ട് ഫണ്ടിങ് സ്വീകരിച്ചുകൊണ്ട് നമ്മളിവിടുത്തെ നിലവിലിരിക്കുന്ന ഒരു ഭരണവ്യവസ്ഥയെ ഇല്ലാതാക്കി എന്നുള്ളത് കൊണ്ട് അത് ക്യാപിറ്റലിസം അല്ലാതാകുന്നില്ല. ക്യാപിറ്റലിസം ഈസ് ദെയർ, ഇറ്റ് ഇസ് മോർ പവർഫുൾ. അത് ഡോമിനേറ്റ് ചെയ്യുന്നു, അത് രഹസ്യമായും പരസ്യമായും രണ്ട് വഴികളിലൂടെ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ എക്കോണമിയെ അണ്ടർമൈൻ ചെയ്യാനായിട്ട് രണ്ട് തരത്തിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ പരസ്യമായിട്ട് ഓപ്പണായിട്ട് കുറേ കരാർ പറഞ്ഞില്ല, ഇപ്പോൾ WTO ഉണ്ടാക്കുന്ന നിബന്ധനകൾ ഗാഡ് കരാർ വരുമ്പോൾ നമ്മൾ എതിർക്കുന്നുണ്ട്. ഗാഡ് കരാറിൻ്റെ ഇത്ര ഇത്ര സെക്ഷൻസിനെ വയലേറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഇന്ത്യയുടെ പേരിൽ US നോട്ടീസ് കൊടുത്തത്. ഗാഡ് കരാറിനെ എതിർക്കുന്നവരാണ് നമ്മൾ. നമ്മളിതൊന്നും അറിയുന്നില്ല, കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്യമായിട്ടുള്ള ചില കരാറുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നു, ഒരു ന്യൂക്ലിയർ ട്രീറ്റിയിൽ ഉപയോഗിക്കുന്നു, സൗരോർജ കരാറിൽ ഉപയോഗിക്കുന്നു. എന്നിട്ട് നമ്മുടെ മണിയാശാൻ ഇതൊന്നും അറിയാതെ, ഇതിൻ്റെ ഉള്ളും കള്ളിയും അറിയാതെ നമ്മളെല്ലാവരും വീട്ടിൻ്റെ മുകളിൽ റൂഫ് ടോപ്പ് സോളർ ഉണ്ടാക്കണമെന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു മണിയും കണിയും അറിയാതെ ഇതിൽ ചെന്ന് പെട്ട സരിത അവസാനം നാനാ തരത്തിലും അവമാനിക്കപ്പെട്ട് ഒതുക്കപ്പെടുന്നു. ഇതൊക്കെ ഈ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു പുതിയ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് ബിസിനസ് തന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രലോഭനങ്ങളാണ്. അതിൽ ചെന്ന് പെടുന്നവർക്ക് സംഭവിക്കുന്ന അപകടങ്ങൾ, വ്യക്തിപരമായ അപകടങ്ങളുണ്ട്, അതുകൂടാതെ രാഷ്ട്രത്തെ പൊതുവായിട്ട് അപകടപ്പെടുത്തുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ നമ്മൾ PDS എന്ന് പറയുന്നത് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിപ്റ്റോ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ഏർപ്പാടാണ് എന്ന് പറയാം, പഞ്ചായത്ത് ഡെവലപ്മെൻറ് സൊസൈറ്റി. പിന്നെ അത് കുറേ കഴിയുമ്പോൾ അത് കുറേ കൂടെ വെളിച്ചത്തിൽ അതൊരു കോംപ്രമൈസ് ആയിട്ട് വരുമ്പോഴാണ് അത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന നമ്മൾ ആരാധിക്കുന്ന കുടുംബശ്രീയായിട്ട് മാറുന്നത്. അപ്പോൾ ഇന്നലെ ഒളിവിൽ കടത്തിക്കൊണ്ട് വന്ന ഒരു ദൈവത്തെ ഇന്ന് നമ്മുടെ പ്രത്യക്ഷ ദൈവമാക്കി നമുക്ക് മാറ്റാൻ കഴിയുന്നുണ്ട്. അതായത് പ്രത്യക്ഷ ദൈവമായി മാറുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പാലം വലിക്കപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ആ തരത്തിൽ നമുക്ക് സ്വീകാര്യമാക്കി തീർക്കാൻ വേണ്ടിയുള്ള ഒരു പരിസര പ്രവർത്തനം അവർക്ക് നടത്തണം. അതിനുവേണ്ടിയൊരു സ്പേസ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 95 നിന്ന് ഇപ്പോൾ നമ്മളീ പറഞ്ഞ പോലെ 98 ഈ 3 വർഷക്കാലത്തിനിടയ്ക്ക് അവർക്കത് കിട്ടുന്നുണ്ട്. കിട്ടിയിട്ട് CDS ഉണ്ടാക്കുന്നു, PDSന് പകരം CDS ഉണ്ടാക്കുന്നു. അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് ഇൻ്റർറിലേറ്റഡ് ആണ്. ആ പല പദ്ധതികൾ അങ്ങനെ ഒളിവിൽ കൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് ദി ഒബ്ജക്റ്റീവ് ഈസ് ടു അണ്ടർമൈൻ അവർ എക്കോണമി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലത്തെ പത്രങ്ങൾ വരുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്നു വെച്ചാൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലുൾപ്പെടെ ഈ പറയുന്ന ഈ അവിടുത്തെ ഒരു കോൺസുലേറ്റിലെ ഒരു കക്ഷിയുണ്ട്, കക്ഷിയുടെ ജോലി കള്ളക്കടത്താണ്. അത് അറേബ്യൻ കോൺസുലേറ്റിൽ ഉള്ള അയാൾ സ്ഥിരമായിട്ട് അയാൾ പണ്ട് വിയറ്റ്നാമിൽ പോയി കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട്, പല സാധനങ്ങൾ കടത്തിയിട്ടുണ്ട്. മുൻകാല പരിചയമുള്ള ഒരു വിദഗ്ധനാണ് അദ്ദേഹത്തെയാണ് ഇവിടെ നമ്മൾ XY ഇതിൻ്റെ കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റിയൊക്കെ കൊടുത്ത് ഒരു വിദേശ എംബസിയുടെ അല്ലെങ്കിൽ കോൺസുലേറ്റിൻ്റെ പ്രതിനിധി എന്നുള്ളതിൽ എല്ലാ പരിരക്ഷയും നൽകി രക്ഷിച്ചതെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു കള്ളക്കടത്തുകാരൻ, ഒരു വിദേശ കള്ളക്കടത്തുകാരൻ ഒരു കോൺസുലേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മുടെ രാജ്യത്ത് വരികയും മറ്റേ പറഞ്ഞില്ലേ, മറ്റേ വിദേശത്തു നിന്നുള്ളൊരു കള്ളക്കടത്തിൻ്റെ കാര്യമാണ്, 16 കോടി രൂപ കള്ളക്കടത്ത് ചെയ്തു, ഒരു പ്രോജക്റ്റ് കള്ളക്കടത്ത് ചെയ്തു, പിന്നെ നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. ഇവിടെ ഇപ്പോൾ അതല്ല, ഒരു കള്ളക്കടത്തിൽ മുൻകാല പരിചയമുള്ള ഒരു വിദഗ്ധനായിട്ടുള്ള ആളിനെ നമ്മൾ എക്സ് കാറ്റഗറി പ്രൊട്ടക്ഷനും കൊടുത്തിട്ട് ഒരു വിദേശ കോൺസുലേറ്റിൻ്റെ ഒരു എൻവോയുടെ ഒരു പരിഗണന കൊടുത്തിട്ട് നമ്മൾ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് വാർത്ത. ഈ വാർത്ത
മാതൃഭൂമിയിലൊഴിച്ച് ബാക്കി ഒരു പത്രത്തിലും കാര്യമായിട്ടില്ല. മനോരമ സാധാരണഗതിയിൽ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിശേഷാൽപതി പിറക്കുന്നതാണ്. പക്ഷേ മനോരമ എന്തുകൊണ്ടോ വളരെ സൈലൻ്റായിട്ട് അകത്ത പേജിൽ മാത്രം ഇതിൽ ഈ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും പരാമർശിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അത് റിപ്പോർട്ട് ചെയ്തിരിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കള്ളക്കടത്തും മനോരമയായിട്ടുള്ള ബന്ധം നമുക്ക് പറയാൻ പറ്റില്ല. അവസാന അന്വേഷണം ചെന്ന് എത്തുമ്പോഴത്തേക്ക് ഈ പറഞ്ഞില്ലേ സംശയത്തിൻ്റെ സൂചിമനാണ് മറ്റേ ആർ കെ ധവാൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് അത് അന്വേഷിച്ച റിപ്പോർട്ട് പറഞ്ഞത് സംശയത്തിൻ്റെ സൂചി ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിൻ്റെ സംശയത്തിൻ്റെ സൂചിമനകൾ ആർ കെ ധവാൻ്റെ നേരെയാണ് നീണ്ടു ചെല്ലുന്നതെന്ന് പറഞ്ഞതുപോലെ ശരിയായിരിക്കാം തെറ്റായിരിക്കാം. അവസാനം ഇതിലെ മേജർ പാർട്ടിസിപ്പൻസ് ആരാണെന്ന് വരുമ്പോഴത്തേക്ക് മനോരമയ്ക്ക് താല്പര്യമുള്ള ആരെങ്കിലും കൂടെ ഉണ്ടായിരിക്കും ഇതിനകത്ത്. അതുകൊണ്ടാണ് മനോരമ ആ ഭാഗം അങ്ങ് സപ്രസ് ചെയ്തിട്ട് ഇതിനൊരു ചെറിയ ന്യൂസാക്കി മാറ്റുന്നു. മാതൃഭൂമി ഇവിടെ സാധാരണ അതിൽ വാർത്ത കിട്ടിയ പാടെ ഈ നമ്മുടെ ചാനലുകൾക്ക് ഒരു പരിഭ്രമം ഉണ്ടാകുമല്ലോ. അതിനുശേഷമാണ് അതിനെ സെൻസർ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അധികാര സ്ഥാപനങ്ങളിൽ നിന്ന് തുടങ്ങുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് അവർ സബ്മിസീവ് ആയിക്കൊള്ളും. കാര്യം വെച്ച് കഴിഞ്ഞാൽ പരസ്യം കൊടുക്കുന്നതാണ്, വേറെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. അല്ല ഇവർ തന്നെ ഈ ചാനലുകാർ തന്നെ ഈ തരത്തിൽ ഉള്ള ഇടപാടുകളുമായിട്ട് ബന്ധമുള്ളവരാണോ എന്ന് അറിഞ്ഞുകൂടെ. അതിൻ്റെ മുതലാളിമാർ പല ചാനൽ മുതലാളിമാർക്കും ഈ തരത്തിലുള്ള കള്ളക്കടത്തുകളുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് ഒതുങ്ങേറ്റ് ഇവർ സപ്രസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ടാർഗറ്റ് കൂടി ഉണ്ടായി വരുന്നത് കൊണ്ട് ഇപ്പോൾ സി പി എമ്മിനെയോ അല്ലെങ്കിൽ സി പി എൻ്റെ പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയോ ടാർഗറ്റ് ചെയ്യാനുള്ളൊരു ഭാഗം കൂടി അതിനകത്ത് വരുന്നത് കൊണ്ട് അതിൽ പ്രധാനമായിട്ടും മനോരമ സ്വാഭാവികമായിട്ടും താല്പര്യപ്പെടേണ്ടതാണ്. പക്ഷേ എനിക്കൊന്നും മനോരമ ഇപ്പോൾ ഭയങ്കര കമ്മ്യൂണിസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. കുറേയധികം കാലമായിട്ട് മനോരമ കമ്മ്യൂണിസ്റ്റാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സുധാകരൻ്റെ കാര്യം വന്നപ്പോൾ മാത്രം ഇനി സുധാകരനും കമ്മ്യൂണിസ്റ്റാണോ എന്ന് അറിയാൻ വയ്യ. ഇവർ ആരാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്നൊന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ മനോരമ എന്തുകൊണ്ട് അതിലെ ഈ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങൾ പൂർത്തിവെച്ചു, അല്ലെങ്കിൽ അത് മുഴുവൻ പറഞ്ഞില്ലേ, അത് അവർ കൊടുത്ത ഒരു ഷോക്കേഴ്സ് നോട്ടീസ് മാത്രമാണ്, കസ്റ്റംസിൻ്റെ ഒരു ഷോക്കേഴ്സ് നോട്ടീസ് മാത്രമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ അത് പ്രസിദ്ധീകരിക്കുന്ന ഭംഗിയല്ല എന്ന് കരുതി ഇന്ത്യൻ എക്സ്പ്രസോ ഹിന്ദു ചെയ്തതുപോലെ അത് പൂർണ്ണമായിട്ട് നമസ്കരിക്കാം, കുഴപ്പമില്ല. ഇത് മനോരമ ഭാഗികമായിട്ട് ഈ കോൺസുലേറ്റിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ അയാൾ കുഴപ്പക്കാനാണെന്നുള്ള ഭാഗം നൽകുന്നുണ്ട്. പക്ഷേ അയാളുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്വപ്നയോ സന്ദീപോ സരിത്തോ മാത്രമാണല്ല, വേറെ ആരും ബന്ധപ്പെട്ടതായിട്ട് പറയുന്നില്ല. അപ്പോൾ വൻതോക്കുകൾക്ക് ഇതുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ ഈ വാർത്ത പുറത്തു വരികയാണ്. അപ്പോൾ ഇതിലെനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഈ പുതിയ മിനിസ്ട്രി ഉണ്ടാക്കുമ്പോൾ ആദ്യമായിട്ട് ഒഴിവാക്കപ്പെടേണ്ടിയിരിക്കുന്നത് പിണറായി വിജയനാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അതൊരു സാമാന്യ യുക്തി കൊണ്ടാണ്. കാരണം കഴിഞ്ഞാൽ ഈ കേസിലേക്ക് ഞാൻ വരുന്നില്ല. ഈ കേസിലേക്ക് വന്നിട്ട് മറ്റുള്ള കേസുകളിലേക്ക് വരാം. കാര്യം വെച്ചാൽ നമ്മൾ പറഞ്ഞ ഇക്കോണമിയുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇതല്ല, ഒരു പൊളിറ്റിക്കൽ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഒരു കാലത്ത് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറഞ്ഞൊരു കൊച്ചു മനുഷ്യൻ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു. താഷ്കൻഡിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു, ദുരൂഹ സാഹചര്യത്തിലാണ് കൊല്ലപ്പെട്ടത്. എന്നാലും നമ്മളതൊരു ഇതായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയൊക്കെ റിസീവ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. താഷ്കൻ്റെ സന്ദർശനം പോകുമ്പോഴാണ് അദ്ദേഹം കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്യുന്നു. അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ രാഷ്ട്രത്തലവന്മാരുടെ മരണത്തെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ വരും, അത് നമുക്കിങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. എന്തായാലും ആ ലാൽ ബഹദൂർ ശാസ്ത്രിയെ എന്തുകൊണ്ട് പറഞ്ഞില്ലേ, അന്ന് ഗുൽസാരിലാൽ നന്ദയുണ്ട്, മൊറാർജി ദേശായിയുണ്ട്, അങ്ങനെ പലരും നെഹ്റുവിൻ്റെ പിന്തുടർച്ചക്കാരായി വരുമെന്ന് ആളിൽ ഭയന്നിരുന്ന കാലത്ത്, എന്നുവെച്ചാൽ അവരൊക്കെ വളരെ റിയാക്ഷണറി ആയിട്ടുള്ള കാണ്ടസ്സുകാരാണ് ആ കാലഘട്ടത്തിൽ. ലാൽ ബഹദൂർ ശാസ്ത്രിയെ നെഹ്റു പ്രിഫർ ചെയ്തിരുന്നു, എന്നിട്ട് ഒരു വകുപ്പില്ലാ മന്ത്രിയായിട്ട് കുറേ നാൾ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു, ഒരു കൊച്ചു മനുഷ്യനായിരുന്നു. എന്തുകൊണ്ടാണ് നെഹ്റു അദ്ദേഹത്തെ പ്രിഫർ ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ, ബിക്കോസ് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ എത്തിക്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. കാരണം ഈ ഇന്ത്യയിൽ ഒരു മന്ത്രിയും കാണിക്കാത്ത ഒരു സത്യസന്ധ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതായത് അപ്പോൾ അരിയാലൂർ തിരുച്ചിനാപ്പള്ളിക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്, അവിടുത്തെ അവിടെ ഒരു തീവണ്ടി അപകടം ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം റെയിൽവേ മിനിസ്റ്ററാണ്, ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹം രാജിവെച്ചു. രാജിവെച്ചിട്ട് പറഞ്ഞാൽ, അതായത് ഇന്ത്യൻ റെയിൽവേയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്, അതായത് യാത്രക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പറയുന്നത് റെയിൽവേയുടെ ഉത്തരവാദിത്വം.
റെയിൽവേ മിനിസ്ട്രിയുടെ ഉത്തരവാദിത്വമാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടൻഷൻ അതാണ്, റെയിൽവേ മിനിസ്ട്രിയുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ അതിൽ കുറച്ചൊക്കെ അതിശയോക്തി ഉണ്ടെന്ന് പറയും, അത് അത്യാദർശത്തിൻ്റെതായ അസുഖമാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അദ്ദേഹം പറഞ്ഞ യുക്തി അതാണ്. നിങ്ങളിപ്പോൾ ഒരു അപകടം നടത്തിക്കഴിഞ്ഞാൽ, റെയിൽവേയിലൊരു അപകടം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിക്ടിംസിനൊക്കെ വലിയ കോമ്പൻസേഷൻ കൊടുക്കും. ഒരു എയർ ഫ്ലൈറ്റിന് അപകടം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിക്ടിംസിനൊക്കെ വലിയ കോമ്പൻസേഷൻ കൊടുക്കും. ആ കോമ്പൻസേഷൻ കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് സർട്ടൺ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, യാത്രക്കാർക്ക് സെക്യൂരിറ്റി കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി റെയിൽവേക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ആ സെക്യൂരിറ്റി കൊടുക്കുന്നതിൽ എൻ്റെ ഭരണം പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു റെയിൽവേ മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ എൻ്റെ ഭരണം, അത് ഒന്നുമില്ലെങ്കിൽ ഈ റെയിൽവേയുടെ ഒഫീഷ്യൽസിനെങ്കിലും ഒന്ന് ടച്ച് ചെയ്യും ആ ഒരു റെസിഗ്നേഷൻ വരുമ്പോഴത്തേക്ക്. ഹൈ ഒഫീഷ്യൽസിനെങ്കിലും ഒന്ന് ടച്ച് ചെയ്യും. കരുതലുകൾ വേണ്ടിയിരുന്ന സ്ഥലത്ത് കരുതലുണ്ടായാലേ ആദർശമായിട്ടുണ്ടായ അപകടമാണ്, അതൊന്നും അങ്ങനെ നമുക്ക് പിടിച്ചു നിർത്താവുന്നതല്ല, സാധാരണ ഇതിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിനകത്തെടുത്തൊരു പ്രിൻസിപ്പിൾഡ് സ്റ്റാൻഡുണ്ട്. ആ പ്രിൻസിപ്പിൾഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ആ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിനെ മൊത്തത്തിൽ പിടിച്ചു വിളിക്കുന്ന ഇത്. അതിന് നമ്മളെന്താ ഉത്തരവാദി? അതൊരു അപകടമല്ലേ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരുപാട് റോഡ് അപകടങ്ങൾ നടക്കുന്നുണ്ട്. റോഡ് അപകടങ്ങൾ നടക്കുമ്പോഴത്തേക്ക് റോഡ് അപകടങ്ങൾ നടത്തുന്ന നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾസാണ് ഓടിക്കുന്നത്, അതുകൊണ്ട് നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആ തരത്തിൽ ഉത്തരവാദിത്വമില്ല എന്ന് പറയാൻ പോലും. പക്ഷേ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ഉത്തരവാദിത്വം ട്രാൻസ്പോർട്ട് മന്ത്രിക്കും ട്രാൻസ്പോർട്ട് വകുപ്പിനുമാണ്. ആ ഉത്തരവാദിത്വം എന്നിലുണ്ട്. ഇങ്ങനൊരു അപകടം നടന്നു, ഒരു വലിയൊരു അപകടം നടന്ന് മരണങ്ങളുണ്ടായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ ഒരു മന്ത്രിയുണ്ട്. അതായത് അദ്ദേഹം ഇപ്പോൾ അപകടം നടത്തിക്കൊള്ളണമെന്ന് പറഞ്ഞ് ഉത്തരവൊന്നും എഴുതി കൊടുത്തിട്ടില്ല, ഒരു എം ഒ യു ഉണ്ടാക്കിയിട്ടില്ല, അദ്ദേഹം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് റുട്ടീനായിട്ട് റെയിൽവേ ഇങ്ങനെ പോകുന്നു, പോകുമ്പോഴത്തേക്ക് ഒരു അപകടം ഉണ്ടാകുന്നു, ആളുകൾ മരിക്കുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, റെയിൽവേയിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് സുരക്ഷിതത്വം കൊടുക്കുക എന്ന് പറയുന്നൊരു ഉത്തരവാദിത്വമുണ്ട്. സേഫ്റ്റി ഓഫ് ദി ട്രാവലേഴ്സ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഐ ഫെയിൽഡ് ആസ് എ മിനിസ്റ്റർ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് രാജിവെച്ച ഒരു ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുതിയ മിനിസ്റ്ററി ഉണ്ടായത് നല്ലതാണ്, ഒരുപാട് ചെറുപ്പക്കാരൊക്കെ വരുന്നുണ്ട്. ചെറുപ്പക്കാരെല്ലാം പിണറായി വിജയനേക്കാളും കേമമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭയിൽ നിന്ന് ആദ്യമായിട്ട് ഒഴിവാക്കപ്പെടേണ്ടത്, കഴിഞ്ഞ മന്ത്രിസഭയുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ട് ഒഴിവാക്കപ്പെടേണ്ടത് ആ മന്ത്രിസഭയിലെ ഏറ്റവും ബലഹീനനായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കാരണം വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് നടന്ന എഴുത്തുകുത്തുകൾ പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ശിവശങ്കർ അദ്ദേഹത്തിന് വേണ്ടി നടത്തിയ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തിന് വേണ്ടി നടത്തിയ ഒപ്പിടിയിൽ കർമ്മങ്ങൾ പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ താൻ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരും. ഇത് ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി ചെയ്യേണ്ടതായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് ഭരിച്ചിരുന്നത് സലീം രാജും ജോപ്പനും മറ്റുള്ളവരുമൊക്കെ ആണെന്നും ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ മല്ലേലി ശ്രീധരൻ നായരെ കണ്ടിട്ടില്ല, സരിതയെപ്പറ്റി ഞാൻ കേട്ടിട്ട് പോലുമില്ല എന്നൊക്കെ വേണ്ടാത്ത കള്ളങ്ങളൊക്കെ പറയുക. കാര്യം കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി അതിൽ ഇടപെട്ടത് ഒരുപക്ഷേ ഒരു വലിയൊരു സൗരോർജ്ജ പ്രോജക്റ്റ് വരാനുള്ള സാധ്യത ഉണ്ടാകും, അതിൻ്റെ കമ്മീഷൻ കിട്ടുമെന്നൊക്കെ ഉള്ള വേറെ കാര്യം. അപ്പോൾ എല്ലാവരും വാങ്ങുന്നതാണ്, അപ്പോൾ അത് നമ്മൾ പറഞ്ഞില്ലേ, അത് കൺസൾട്ടൻസി എന്നും പറഞ്ഞ് നമ്മൾ കാശ് കൊടുക്കുമ്പോഴേ നമ്മൾ അഴിമതി എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോട്ടെ, പക്ഷേ അന്ന് ഉമ്മൻചാണ്ടി വളരെ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു പറഞ്ഞില്ലേ, പൊളിറ്റിക്കൽ ഓണസ്റ്റി ഉള്ള എന്തെങ്കിലും രാഷ്ട്രീയ മര്യാദയുള്ള ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടായിരുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടിയും സരിതയും തമ്മിൽ എന്തെങ്കിലും പ്രൈവറ്റായിട്ടുള്ള ഇടപാടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അനദർ തിങ്. അത് നമ്മുടെ ഈ ഭരണത്തെ സംബന്ധിക്കുന്ന പ്രശ്നമല്ല. ഭരണത്തെ സംബന്ധിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എൻ്റെ ഓഫീസിൽ നടന്നിട്ടുള്ള ഏർപ്പാടുകളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നിടത്താണ്. ഇതൊക്കെ എൻ്റെ തലയ്ക്ക് മീതെ, അത് സലിം രാജ്, എൻ്റെ ഫോൺ സലിം രാജിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. സലിം രാജ് അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സലിം രാജായിരുന്നു മുഖ്യമന്ത്രി, സലിം രാജും മറ്റുള്ളവരുമായിട്ട് ഇടപാടുണ്ട്, അല്ലെങ്കിൽ ജോപ്പനായിരുന്നു അതിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്.
ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് മാത്രമല്ല, അതിനകത്ത് വേറെ ഒരു വളരെ മോശപ്പെട്ടൊരു സംഭവം കൂടെ നടന്നു. മോശപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരാളിൻ്റെ ഈ പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുന്നതിൽ നമ്മളാരും കയറി ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഒരു മന്ത്രിയുടെയും പ്രൈവറ്റ് ലൈഫിനെ കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഒരു എന്തിൻ്റെങ്കിലും ഒരു കസ്റ്റമറായിട്ട് അല്ലെങ്കിൽ ഒരു സംരംഭമായിട്ട് വരുന്ന ഒരാളൊരു സ്ത്രീയാണെങ്കിൽ അവർക്ക് ആവശ്യം, അവർ അപകടത്തിലാണ്. കാര്യം വെച്ചാൽ അവർ ഒരു ജർമ്മൻ കമ്പനിയായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ ഇവിടെ നിന്ന് സൗരോർജ്ജത്തിൻ്റെ ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് പലരുടെ നിന്ന് കാശ് വാങ്ങി അവസാനം ആ കമ്പനി അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാതായി. ഏത് ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായാലും അവർ അപകടത്തിലായി. അപ്പോൾ അവർക്ക് രക്ഷപ്പെടാനായിട്ട് ഇനി അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വലിയ പ്രോജക്റ്റ് അവർ കണ്ടെത്തി. അതിന് മല്ലേരി ശ്രീധരനായിട്ട് കണ്ട് കിൻഫ്രായെന്നൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞതിന് ശേഷം എ ഫീമെയിൽ ബോഡി ഈസ് ബീങ് എക്സ്പ്ലോയിറ്റഡ് ബൈ ദി മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ദാറ്റ് കോൺ ബി ഡൺ. അത് അവരുടെ പ്രൈവറ്റായിട്ടുള്ള കാര്യമാണെന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താണ്, ഫോർ എ പർട്ടിക്കുലർ പർപ്പസ് ഷീ ഹാഡ് ടു ബ്രൈബ് ഹെർ ബോഡി എന്നുള്ളതാണ്. അവിടെ ഒരു അഴിമതി നടക്കുന്നുണ്ട്, ഭരണപരമായ അഴിമതി നടക്കുന്നുണ്ട്. ടോട്ടലായിട്ട് ആ മന്ത്രിസഭ തന്നെ ഭരണപരമായ അഴിമതിയിൽ മുങ്ങുകയാണ്. അത് അങ്ങ് സരിത പറയുന്നത് എല്ലാം അങ്ങ് പൂർണ്ണമായിട്ട് തള്ളിക്കളയാനൊന്നും പറ്റില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ഈ സരിതയായിട്ടുള്ള ബന്ധത്തെപ്പറ്റി പറഞ്ഞില്ലേ, കേരളയിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് അതായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീഡിയോ കാണാമല്ലോ എന്ന് ചോദിച്ച് പോലീസ് പറന്നുപോയി, അതിൻ്റെ പിന്നാലെ ചാനലുകൾ പറന്നുപോയി, അത് കിട്ടിയില്ല, കിട്ടിയെന്ന് വന്നില്ല, അത് കിട്ടുകയില്ല. അത് കിട്ടിയിട്ട് അല്ലെങ്കിൽ അതിപ്പോൾ ഒരു ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ കാര്യം എന്നുള്ള നിലയിലാണെങ്കിൽ നമുക്കത് മാറ്റിവെക്കാം. അതല്ല, ഹൗ, അതായത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വാഷ് ഈ എക്സ്പ്ലോയിറ്റഡ്, അതാണ് പ്രശ്നം. ഇപ്പോൾ ഒരു നിങ്ങൾക്ക് ഒരു 100,000 രൂപ അല്ലെങ്കിൽ ഒരു 10,00,000 രൂപ തരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ളൊരു കറപ്ഷനാണ് ഒരു ഫീമെയിൽ ബോഡിയെ നിങ്ങൾക്ക് തരുന്നത്, അല്ലെങ്കിൽ അതിനേക്കാളേറെ ക്രൂരമായ ഒരു കറപ്ഷനാണ് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരു ഫീമെയിൽ ബോഡി നിങ്ങൾക്ക് കൈക്കൂലിയായിട്ട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു. അത് ഗണേഷ് കുമാറിന് പറഞ്ഞില്ലേ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു എന്നുള്ളതുകൊണ്ട് ഗണേഷ് കുമാറിനെ പറ്റി അവർക്ക് പരാതിയില്ല, വേറെ കാര്യമില്ല, ഗണേഷ് കുമാർ എന്തെങ്കിലും സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹമാണ് ഇതിൻ്റെ ഈ പറഞ്ഞില്ലേ ആളിലേക്ക് ബന്ധപ്പെടുത്തി കൊടുക്കുന്നത്. ടോട്ടലി ശരിക്കും പറഞ്ഞാൽ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരെ കേരളത്തിൽ നിന്ന് അടിച്ചോടിക്കേണ്ടതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പെണ്ണിൻ്റെ ശരീരത്തെ കൈക്കൂലിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഇന്നത് നടത്തിത്തരാമെന്നും അല്ല, അവരിപ്പോൾ വെറുതെ എല്ലാവരെയും വിളിച്ചിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറയില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും പ്രോമിസസ് കൊടുത്തിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്, അല്ലാതെ ചെയ്യില്ല. അതൊരു സാമാന്യ ബുദ്ധിയുടെ പ്രശ്നമാണ്. ഒരു ഭരണയന്ത്രം ആകെ തന്നെ ഒരു സ്ത്രീയെ ദുരുപയോഗപ്പെടുത്തി ഒരു സ്ത്രീ ശരീരത്തെ കൈക്കൂലിയായിട്ട് സ്വീകരിച്ചിട്ട് പിന്നെ അവരെ ചീറ്റ് ചെയ്തല്ലോന്നുള്ള അവർ തമ്മിലുള്ളൊരു പ്രശ്നം മാത്രമാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രോമിസ് ഉണ്ടാകില്ല എന്നുണ്ടെങ്കിൽ അവരങ്ങനെ ഈ പല മന്ത്രിമാർക്കും പല നേതാക്കന്മാർക്കും വഴിപ്പെട്ട് കൊടുക്കേണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ഇതിനു വേണ്ടിയുള്ള ഒരു ജന്മമാണ് ഈ ഒരു സ്ത്രീ എന്ന് കാണുന്ന മന്ത്രിമാർ. അവസാനം അബ്ദുള്ള കുട്ടിയുടെ പേര് വരെ വരുന്നുണ്ട്, പലരുടെയും പേരുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പല യുവ MLA മാരും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ മൊത്തത്തിൽ ഇവരുടെ ഒരു സമൂഹം തന്നെ പടയിളകി വന്ന് ഒരു സ്ത്രീയുടെ പിന്നാലെ പോയി എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് പൂർണ്ണമായിട്ട് തള്ളിക്കളയാനാവില്ല. പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞില്ലെങ്കിൽ പോലും അതെല്ലാം നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ പോലും ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ ഉമ്മൻചാണ്ടി ഇരിക്കാൻ ഇനി യോഗ്യതയില്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞതിന് മുമ്പ് തിരഞ്ഞെടുപ്പിൽ ഈ ഉമ്മൻചാണ്ടിയുടെ ഈ കോൺഗ്രസ് പരാജയപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഉമ്മൻചാണ്ടിയുടെ അത് BJP ഒരു എഡ്ജ് ഉണ്ടായി വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഒരുപാട് കോൺഗ്രസ് വോട്ടുകൾ BJP പോയി എന്നുള്ളതുകൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു പരിധി വരെയൊക്കെ ആകാം. ഒളിച്ചും പാത്തും ഒക്കെ മന്ത്രിമാർ എല്ലാ കാലവും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഒരു അതിൻ്റെ പേരിൽ പലർക്കും പല ഫേവറും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ഫേവർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പലരും അതിന് കയറി സഹായം വാഗ്ദാനം ചെയ്തിട്ട് അതാകെ ഒരു വല്ലാത്തൊരവസ്ഥയായി. അതുമ്പോട്ടെ
അതല്ല പ്രധാനം. ഇതിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിന് ഇതിൽ പങ്കുണ്ടായിരുന്നു. അതായത് ഷീ വാസ് എ പ്രോമിനൻ്റ് ഫിഗർ ഇൻ ദി ഗവൺമെൻറ് സെക്രട്ടറിയേറ്റ്. അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിൽ എപ്പോഴും കടന്ന് ചെല്ലാൻ അനുവാദമുണ്ടായിരുന്ന വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ലേഡിയായിരുന്നു അവർ. ആൻഡ് ഹൗ കുഡ് ഷീ, എങ്ങനെയാണ് അത് കഴിഞ്ഞത്? അത് ഈ തരത്തിലുള്ളൊരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ്. ആ ബന്ധത്തിലൂടെ മെഷീനറി ആകെ കറപ്റ്റാകുകയായിരുന്നു. ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് ആൻഡ് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നോക്കുകുത്തികളാകുകയായിരുന്നു. ചീഫ് മിനിസ്റ്റർ അതിൽ ഞാൻ ബന്ധപ്പെടുന്നില്ല, അയാളിതിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്ന് പോലും ഞാൻ പറയുന്നില്ല. പക്ഷേ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിനെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ഈ ബിസിനസ് നടന്നത്. മല്ലേലി ശ്രീധരൻ നായർക്ക് ഒരു ഫേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സബ്സിഡി ഇനത്തിൽ കിട്ടേണ്ടുന്ന ഫേവർ കിട്ടണം, അതാണ് അയാൾ ആവശ്യപ്പെടുന്നത്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചീഫ് മിനിസ്റ്റർ കനിയണം. അപ്പോൾ അതിനുവേണ്ടി ചീഫ് മിനിസ്റ്റർ ഓഫീസ് അവർ കയറി ഇറങ്ങി, ചീഫ് മിനിസ്റ്റർ ഓഫീസ് കയറി ഇറങ്ങി മറ്റു പല സ്വാധീനങ്ങളും ഉണ്ടാക്കി, ആ തരത്തിൽ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന ഒരു കറപ്ഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുണ്ടായ ഇത് അരിയാലൂർ തീവണ്ടി അവിടെ ആ ഒരു ഡ്രൈവർ ലാൽ ബഹദൂർ ശാസ്ത്രി ഒന്നും അല്ലായിരുന്നു. അതൊരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് അല്ല. ഹിയർ ഇറ്റ് ഈസ് ഡയറക്റ്റ്. ചീഫ് മിനിസ്റ്റർ ഓഫീസ്, ചീഫ് മിനിസ്റ്റർ ഈസ് ദി കസ്റ്റോഡിയൻ ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ്. അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കസ്റ്റോഡിയൻ ഈസ് ദി ചീഫ് മിനിസ്റ്റർ. ഗവൺമെൻറ്റിൻ്റെ കസ്റ്റോഡിയൻ ചീഫ് മിനിസ്റ്ററാണ്. ക്യാബിനറ്റിൻ്റെ കസ്റ്റോഡിയൻ ചീഫ് മിനിസ്റ്ററാണ്. ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിൻ്റെ വാതിലുകൾ എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്ററുടെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് ആ വാതിലുകൾ ചിലർ ചെല്ലുമ്പോഴത്തേക്ക് അത് തുറന്നു പോവുകയും അവിടെ ഇരിക്കുന്നത് ജോപ്പനാണ്, ജോപ്പൻ അല്ലെങ്കിൽ സലിം രാജാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുഖ്യമന്ത്രിക്കും രക്ഷപ്പെടാനാവില്ല. അതുകൊണ്ട് ആ ഉമ്മൻചാണ്ടി അന്നേ രംഗം വിടേണ്ടതാണ്. അദ്ദേഹത്തിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കാം, ഒരു ഭരണകർത്താവ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മാനിപ്പുലേറ്റർ എന്നുള്ള രീതിയിൽ വലിയ വൈദഗ്ധ്യം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം കരുണാകരനെ പുറത്ത് ചാടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കള്ളമായിരിക്കാം, അത് എന്തോ ആകട്ടെ, അതൊന്നും ഇതുമായിട്ട് പറഞ്ഞില്ല. അത് ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട, ക്യാരക്ടർ അസാസിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഇത് ഔദ്യോഗിക കൃത്യനിർവഹണവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഞാനിരിക്കുന്ന എൻ്റെ ഓഫീസ് അതിൻ്റെ സമ്പൂർണമായ ഉത്തരവാദിത്വം എൻ്റെതാണെന്നും അതിനെ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും ആശാസ്യമല്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുള്ളതാണെന്നും, അങ്ങനെ ആ ഉത്തരവാദിത്വം, അത് ധാർമ്മിക ഉത്തരവാദിത്വമല്ല ഭരണപരമായ ഉത്തരവാദിത്വം, നിർവഹിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു, എൻ്റെ ഓഫീസിൻ്റെ ആ കസ്റ്റോഡിയൻ എന്ന നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്വം സൂക്ഷിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്, ഭരണപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ച് പുറത്തു പോകേണ്ടുന്ന ഒരാളായിരുന്നു. എന്തെങ്കിലും ഭരണപരമായ ധാർമ്മികതയെപ്പറ്റി, ധാർമ്മികതയൊന്നും പറയില്ല, അതിലോട്ടൊന്നും വരേണ്ട കാര്യമില്ല. കോൺസ്റ്റിറ്റ്യൂഷനോട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോട് എന്തെങ്കിലും ബഹുമാനമുള്ള ഒരു മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ, അദ്ദേഹം സത്യപ്രതിജ്ഞാലംഘനം നടത്തിയിരിക്കുകയാണ്, സ്വന്തം ഓഫീസിൽ അനാശാസ്യമായ പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കരുനീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ, അതിന് തെളിവുകളുണ്ട് എങ്കിൽ, അത് ജോപ്പൻ നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് സലീം രാജ് നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അത് കൺസീഡ് ചെയ്യുമ്പോൾ അവരെക്കാളും പ്രധാനം ആദ്യം ഉമ്മൻചാണ്ടി രാജിവെക്കുക എന്നുള്ളതായിരുന്നു. ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് പിണറായി വിജയനും ബാധകമായി വരുന്നത്. അത് ഞാൻ ആ ഒരു ലെവലിൽ വന്നിട്ട് മറ്റേ ഈ നടന്ന എക്കോണമിയുടെ, ഈ അണ്ടർഗ്രൗണ്ട് എക്കോണമിയുടെ, ക്രിപ്റ്റോ എക്കോണമിയുടേതായിട്ടുള്ള ഈ ഭാഗത്തോട് വരാം. ഇത് രണ്ടും കൂടെ ചേർന്നാലേ ഇപ്പോഴത്തെ പ്രസൻറ്റ് എക്കോണമിയിൽ എങ്ങനെയാണ് ഇന്ത്യ തകരുന്നത് എന്നുള്ള കാര്യം വ്യക്തമാകുകയുള്ളൂ. അപ്പോൾ ഇതിൽ ഈ പത്രങ്ങളിൽ, മാതൃഭൂമി ഒഴികെയുള്ള എല്ലാ പത്രങ്ങളിലും മുഖ്യമന്ത്രിയുടെ പങ്ക്, മന്ത്രിമാരുടെ പങ്ക്, ഉന്നതന്മാരുടെ പങ്ക് എന്ന് പറയുന്ന ഒരു ആരോപണം ഉണ്ടായി വന്നിരിക്കുന്നു. ആരോപണം മാത്രമാണ്, ആരോപണം നിങ്ങൾ നിഷേധിക്കാൻ നാളെ നിങ്ങളുള്ള സത്യസന്ധനായിട്ട് തിരിച്ചു വരാം, അതൊക്കെ വേറെ കാര്യം. പക്ഷേ അങ്ങനെ ആരോപണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അവർക്ക് വാർത്ത അല്ലാതായി തീർന്നിരിക്കുന്നു. അതാണ് ഇതിൻ്റെ സവിശേഷത, അവർക്കത് വാർത്ത അല്ലാതായി തീർന്നിരിക്കുന്നു. അവരത് സപ്രസ് ചെയ്യുന്നു, അവരത് തമസ്കരിക്കുന്നു. ഇതിനേക്കാളും വളരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഇവർ തമ്മിൽ നടക്കുന്ന ഒരു ഗുസ്തി മത്സരം, സുധാകരനും പിണറായി വിജയനും തമ്മിൽ നടക്കുന്ന, അതായത് ഇപ്പോൾ എനിക്ക് 10 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ചെറുക്കനെ അടിച്ചിട്ടുണ്ട്, അവൻ എന്നെ തിരിച്ചടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളൊരു കാര്യം ഇപ്പോൾ ഇരുന്നുകൊണ്ടൊരു മുഖ്യമന്ത്രിയും KPCC പ്രസിഡൻറ്റും കൂടെ പറയുന്നതിന്
തുല്യമായ ബാലിശമായ കാര്യങ്ങളാണ്. അതിന് എത്രമാത്രം പത്രക്കടലാസ് ചിലവാക്കിയതാണ് ഈ മനോരമ, അതിനെന്താണ് പ്രാധാന്യം? അവർ പൊളിറ്റിക്കൽ ക്രൈംസ് ഏതെങ്കിലും ഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൊളിറ്റിക്കൽ ക്രൈംസിനെ പറ്റി പരാതി ഉണ്ടെങ്കിൽ കേസ് കൊടുക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ തരത്തിൽ അവർ പറഞ്ഞില്ല ഞാനാണ് വീരൻ, ഞാൻ വീരസാഹസികനാണ്, എന്നെ മുഖ്യമന്ത്രി പലർക്കും എൻ്റെ അടുത്ത് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആർക്കും അതിന് കഴിഞ്ഞിട്ടില്ല. അടുത്ത് വരണമെന്ന് മോഹമുണ്ടായിരുന്നു, എന്തോ അദ്ദേഹത്തിന് കോവിഡ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് അടുത്തെല്ലാം ഭയപ്പെടാനായിട്ട്. അപ്പോൾ അങ്ങനെ പറയുന്നൊരു മുഖ്യമന്ത്രി, മറ്റുള്ളതല്ല ഞാൻ അവനെ അടിച്ചു തൊഴിച്ചു എന്ന്, ഞാനൊരു ഗൂണ്ടായിരുന്നു എന്ന് പറയുന്ന വേറെ ഇത്. ഇത്തരം കാര്യങ്ങൾ എഴുതി വിടാനോ അതിന് ഒരു രണ്ട് മൂന്ന് ദിവസക്കാലത്ത് ചർച്ചയാക്കാനോ അതിനെക്കുറിച്ച് ദിവ്യന്മാർ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ള പറ്റി റിപ്പോർട്ട് ചെയ്യുന്നതാണ് അതിനേക്കാളും പ്രധാനമാണിത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കള്ളക്കടത്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗോപ്യമായി നടക്കുന്ന ഒരുപാട് അനധികൃതമായ സാമ്പത്തികമായ ഇടപാടുകൾ, ആ സാമ്പത്തിക ഇടപാടുകളിലൂടെ തകർക്കപ്പെടുന്ന നമ്മുടെ എക്കോണമിയുണ്ട്, അതിൻ്റെ കഥയാണ്. അപ്പോൾ അതിൽ വാട്ട് വാസ് ദി റോൾ ഓഫ് ദി ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ്? ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് ആണോ? അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെ അവിടെ നടക്കുന്ന സംഭവങ്ങളുടെ ആദ്യത്തെയും പറഞ്ഞില്ല, ഒരു ഫാൾസ് അപ്പോയിൻമെൻ്റ് അവിടെ നടന്നു, ഞാൻ അറിഞ്ഞില്ല എന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല. ആ ഒറ്റ കാരണം കൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതാണ്. ഇപ്പോൾ സ്വപ്നയുടെ കാര്യം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അയാൾക്ക് നോട്ടീസ് കൊടുക്കാൻ പറ്റില്ല, സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അയാളെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അയാൾ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും അതിക്രമം കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ അതിക്രമം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം പേഴ്സണൽ സെക്രട്ടറിക്ക് കൊടുത്ത മുഖ്യമന്ത്രിക്കും അവിടെ ഇരിക്കാൻ അവകാശമില്ല. എൻ്റെ സ്ഥാനത്ത് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ വേറൊരാൾ കയറിയിരുന്നു ചെയ്തു, അതായത് എൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഞാൻ ചെയ്യേണ്ട എൻ്റെ അധികാരം എടുത്ത് ഉപയോഗിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആരാകുകയാണ്? ആദ്യം ഞാൻ രാജിവെക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപാട് കേസുകളുണ്ട്, കേസുകളുടെ ശൃംഖലയുണ്ട്. ആ ശൃംഖലയിലൊക്കെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും മുഖ്യമന്ത്രി ഇൻവോൾവ് ആണ്. അങ്ങനെ വരുമ്പോൾ പുതുതായിട്ട് മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ ആദ്യമായിട്ട് ഒഴിവാക്കപ്പെടേണ്ട പേര് പിണറായി വിജയൻ്റേതാണ്. ആ പിണറായി വിജയനെതിരെ ഇനിയിപ്പോൾ ഇവർ കസ്റ്റംസ് എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പിണറായി വിജയൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് അനാശാസ്യമായിട്ട് പലതും നടന്നുവെങ്കിൽ പിണറായി വിജയൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് ആൻഡ് ഹീ ഷുഡ് ഗോ. അന്നേ പോകേണ്ടതാണ്. എന്തെങ്കിലും രാഷ്ട്രീയ മര്യാദ ഉണ്ടെങ്കിൽ അന്നേ, ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു നല്ലതല്ലാത്തൊരു അപ്പോയിൻമെൻറ്റിന് ഒരു റെക്കമെൻഡേഷൻ നടത്തിയെന്ന് പറഞ്ഞ് ഇ പി ജയരാജൻ രാജിവെച്ചൊരു ഷോ കാണിച്ചു. പിന്നെ ആ പൂച്ചക്കുട്ടി മന്ത്രി അവർ പോയി. പണ്ട് പി ജെ ജോസഫിന് എതിരെ ആരോപണം വന്ന് അവരും പോയി, അവരെല്ലാം പരിശുദ്ധന്മാരായിട്ട് തിരിച്ചു വന്നു. അതിലൊന്നും പറഞ്ഞില്ലേ, അതിനകത്ത് ഒരു കോർട്ട് വെർഡിക്റ്റ് ഉണ്ടായി, അവർ എക്സോണറേറ്റ് ചെയ്ത് വിട്ടതിൻ്റെ പേരിൽ തിരിച്ചു വരുന്നത് എൻ്റെ മാനക്കേടാണ്. മാനക്കേടാണ്, അത് അതിൻ്റെ കാര്യമില്ല. ദേ ആർ ഓൾ ടൈൻറ്റഡ് മിനിസ്റ്റേഴ്സ്. ടൈൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ലാത്ത കാര്യങ്ങളിലുള്ള ആരോപണം വന്ന് ടൈൻറ്റഡ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സാണ്. ആൻഡ് പിണറായി വിജയൻ ഈസ് ടൈൻറ്റഡ്. ഈ ഡയറക്റ്റായിട്ട് അദ്ദേഹത്തിന് ഇൻവോൾവ്മെൻ്റ് ഉള്ള എസ് എൻ സി ലെവലിൻ്റെ പ്രശ്നത്തെ മുൻനിർത്തിയല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് ഡയറക്റ്റായിട്ട് ഇൻവോൾവ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എസ് എൻ സി ലെവലിൻ്റെ ഇപ്പോൾ അദ്ദേഹം ഇൻവോൾവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോൾവ് അല്ല എന്ന് കോടതി പറയുകയാണെങ്കിൽ ഹി ക്യാൻ ബി ദി മിനിസ്റ്റർ, അതൊരു കുഴപ്പമില്ല. പക്ഷേ ഇതല്ല, ഇവിടെ നടന്ന കാര്യങ്ങളിലൊന്നും ഞാൻ ഇൻവോൾവ് അല്ല, എൻ്റെ ഓഫീസിൽ നടന്ന കാര്യങ്ങളിൽ ഞാൻ ഇൻവോൾവ് അല്ല എന്ന് പറയുന്നിടത്ത് അയാൾ മുഖ്യമന്ത്രി അല്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് രാജിവെക്കണം, ഇൻവോൾവ് അല്ല എന്നുള്ള കാരണം കൊണ്ട്. ഇൻവോൾവ് അല്ല എന്ന് പറയുമ്പോൾ ഇൻവോൾവ് ആണോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് വരുന്ന കാര്യമാണ്. അത് അതിന് ഉള്ള വിചാരണയും അതിൻ്റെ കാര്യങ്ങളും പിന്നീട് തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അത് ഫസ്റ്റ് ഹാൻഡായിട്ട് ഞാൻ പറയുന്നു, ഇതിലൊന്നും എനിക്ക് പങ്കാളിത്തമില്ലായിരുന്നു, ഞാൻ പരിശുദ്ധനായിരുന്നു എന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്ക് അവകാശമില്ല. എൻ്റെ കാലടി കീഴിലുള്ള ഓഫീസിന്മേൽ ഒരു രണ്ട് പെൺകുട്ടികളെ നിയമിച്ചു, രണ്ടുപേരും അയോഗ്യരായിരുന്നു. അവരെൻ്റെ ഓഫീസിൽ വന്നിരുന്ന് വർക്ക് ചെയ്തു. എൻ്റെ ഈ പറഞ്ഞതുപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഏറ്റവും അടുത്ത ഈ ആളുകളെന്ന നിലയിൽ അവരെ അസിസ്റ്റ് ചെയ്തു. ആ കാര്യം കൊണ്ട് ഞാനിപ്പോൾ പിണറായി വിജയൻ ദുബായിൽ പോയപ്പോൾ കൂടെ സ്വപ്ന ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ വീട്ടിൽ എവരെല്ലാം കൂടെ യോഗം ചേർന്നു, എന്തായാലും എല്ലാം കൂടെ എങ്ങനെ കള്ളക്കടത്ത് ചെയ്യാമെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ യോഗമൊന്നും ചെയ്യാനില്ല, അതൊന്നും പറയുന്നതിനൊന്നും യാതൊരു അർത്ഥമില്ല. എന്തെങ്കിലും അങ്ങനെ ഉള്ളൊരു യോഗം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം സംബന്ധിച്ചായിരിക്കും,
കോൺസുലേറ്റ് ആയിട്ട് വന്നിട്ട്. പക്ഷേ ഈ കോൺസുലേറ്റ് എന്ന് പറയുന്നത് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു മനുഷ്യനാണെന്ന് തിരിച്ചറിയാനായിട്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഐ ഡി വിഭാഗവും മറ്റു പലക്കും ഉണ്ടല്ലോ, നമുക്കും ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഈ രഹസ്യങ്ങളൊക്കെ കണ്ടെത്തുന്ന ഒരു പോലീസ് വിഭാഗമൊക്കെ ഇവിടെ കേരളത്തിനും ഉണ്ട്. അവർക്കൊന്നും ഇയാളെ ട്രേസ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറയുന്നതും ആഭ്യന്തരമന്ത്രിയുടെ പരാജയമാണ്. അയാൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ അയാൾക്ക് എക്സ് വൈ കാറ്റഗറിയിൽ പ്രൊട്ടക്ഷൻ കൊടുത്തു എന്ന് പറയുന്നത് ആ ഒറ്റ കാരണം കൊണ്ട് ഞാൻ രാജിവെക്കണം, അതാണ് പറയുന്നത്. അതായത് ഭരണപരമായ കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിൽ തൻ്റെ ഓഫീസിൽ അനധികൃതമായിട്ട് പലരും അവിഹിതമായിട്ട് കടന്നുകൂടി അവിടെ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ പ്രവർത്തനം നടത്തുന്നു എന്ന് വരികിൽ മുഖ്യമന്ത്രി രാജിവെക്കണം. അത് ഞാൻ അറിഞ്ഞില്ല, എൻ്റെ അറിവിപ്പെടാതെ നടന്നതാണ്, ഇവിടെ നിന്ന് ആരും അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടില്ല, വേറെ വഴിക്ക് വന്നതാണ്, വേറെ വഴിക്ക് റൂട്ട് ചെയ്ത് വന്നതാണെന്നൊന്നും പറയാം. വേറെ വഴിക്ക് വരുന്ന ഇൻ്റർനാഷണൽ ഏജൻസീസ് വഴി വരുന്ന റൂട്ടിങ്ങാണ്, അവിടെ നിന്ന് വരുന്ന റെക്കമെൻഡേഷനാണ്. ആ റെക്കമെൻഡേഷൻ വഴി വേറെ എംബസി വഴി വരുന്ന റെക്കമെൻഡേഷനിൽ വരുന്ന ഒരാൾ ഓഫീസിലൊരു സ്ഥിരം പോസ്റ്റിൽ വരുന്നു, അല്ലെങ്കിൽ ഒരു ടെമ്പററി പോസ്റ്റിൽ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാനത് അറിയണം, ചീഫ് മിനിസ്റ്റർ അത് അറിയണം. ഞാനത് അറിഞ്ഞില്ല, ഞാൻ അറിയാതെ നടന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആദ്യം റിസൈൻ ചെയ്യേണ്ടത് അദ്ദേഹമായിരുന്നു, അത് ചെയ്തില്ല. ഇനിയെങ്കിലും അങ്ങ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ക്യാൻ കണ്ടസ്റ്റ് ദി കേസ്. അത് എൻ്റെ റോൾ ഇതായിരുന്നു, ഞാനതിൽ പരാജയപ്പെട്ടുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു. എൻ്റെ ഭരണപരമായ പരാജയം ഞാൻ സമ്മതിക്കുന്നു, ഞാൻ അറിഞ്ഞില്ല എന്നുള്ളത്. അറിഞ്ഞില്ല എന്നുള്ളത് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാം, അദ്ദേഹത്തിനെ ഒരു എക്സോണറേറ്റ് ചെയ്ത് വിടാം. പക്ഷേ അറിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ കുറ്റമാണ്. അതിലേക്ക് ബാക്കിയുള്ളതിൻ്റെ എക്കോണമിയുടെയും ഈ ഡീൽസിൻ്റെയും കാര്യങ്ങളിലേക്ക് അടുത്ത ദിവസം നോക്കുക.